ഭാരം പറയുമ്പോൾ എനിക്കൊരു പുണ്യാളന്റെ പവർ. ഇളവയിൽ തലയിൽ ഭാരം പറയുമ്പോൾ എനിക്കൊരു പുണ്യാളന്റെ പവർ, എനിക്കൊരു പുണ്യാളന്റെ പവർ. ഈ ലോകം എനിക്കൊരു പള്ളി, അതിൽ മാണുവാശാനൊരു പാതിരി. അപ്പ ഞാനാ കുപ്പി കള്ളടിച്ച തല കുത്തി താലേഴു അനൊരു തടിയൻ സപ്യ പറയുമ്പോ എനിക്കൊരു പുണ്ണളന്റെ പവർ, എനിക്കൊരു പുണ്ണളന്റെ പവർ. താനൊരു സംഗതി അറിഞ്ഞ അതെന്താണോ? പാലൊക്കെ കടവിൽ ഞാൻ മീൻ വാങ്ങാൻ ചെന്നപ്പോ പരിമളം നേരിക്ക് ശൃംഗാരം. മീൻ വാങ്ങാൻ ചെന്നപ്പം പരിമളം നേരിക്ക് ശൃംഗാരം. എന്റെ കർത്താവേ, അച്ചാറും അത്തിക്ക് വില തേച്ച് നിന്നപ്പോ അവളെന്നെ ഒളി കണ്ണാൽ വലവീശി. എന്തോ അവളെന്നെ ഒളി കണ്ടാൽ വലവീശി. അത് ആശാന്റെ ചന്തം കണ്ട എന്നെ കണ്ട ഏതു വെണ്ണും വീഴും മോനെ. ിൽ തലയിൽ നാരം പറയുമ്പോ എനിക്കൊരു പുണ്യാളന്റെ പവർ, എനിക്കൊരു പുണ്യാളന്റെ പവർ. നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കാം. ചട്ടമ്പി ശങ്കരൻ തെങ്ങി നിറക്കണ പുത്തൻ കൊടത്തില് തേന്. ചട്ടമ്പി ശങ്കരൻ തെങ്ങി നിറക്കണ പുത്തൻ കൊടത്തില് തേന്. ഭക്തി പൊരിച്ചതും മരച്ചിനി വെച്ചതും കൂട്ടി നുരിത്തിരി കാന്താരി. ഇളവയിൽ തലയിൽ നാരം പറയുമ്പോ എനിക്കൊരു പുണ്യാളന്റെ, എനിക്കൊരു പുണ്യാളന്റെ പവർ. ഈ ലോകം എനിക്കൊരു പള്ളി, അതിൽ നാണുവാശാനൊരു പാതിരി. അപ്പച്ചാ, ഇന്ന് ക്രിസ്മസ് നേരത്തെ മുട്ടല്ലോ. എവിടെ തുടങ്ങിയില്ല തുടങ്ങാം. ഇനിയും തരാം, ഇനി ഒരെണ്ണം. ഇനി ഒന്നുകൂടെ കാണണല്ലോടാ മച്ചി. അതെവിടെ പോയി? ശരി നളിനി, ഇന്ന് നിന്റെ അച്ഛനും എന്റെ അപ്പച്ചനും നല്ല ഫോമില. മച്ചി, അത് ഒരു മീനെടുത്ത് ഇറക്കിക്കൂടെ, ഒരെണ്ണം പുന്നമൂട്ടിലും കൂടെ. പിന്നെ ഒരു കാര്യം, ഇന്ന് എല്ലാവർക്കും പുന്നമൂട്ടിലോ ആഹാരം ആക്ക തീ പോകുന്നെന്ന് കണ്ടാൽ ഞാൻ എന്റെ വിധവങ്ങ് മാറും. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുന്നമൂട്ടിൽ വന്ന് ക്രിസ്തുമസും കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചിട്ട് അറക്കിലോട്ട് പോകും. പാത്രം ഞങ്ങൾ പെണ്ണുങ്ങൾ കഴുകിക്കോളാം അല്ലേ അച്ചാമി? അതെ ബാബാ. എടാ ബാപ്പി, തൊമ്മിയും പാത്രവും വേണം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവര് പടക്കവും പഠിച്ചിട്ട് വരും. അരച്ചാക്കാരി വീട്ടിലേക്ക് ഇട്ട്. അച്ചാമേ, ഇത്തവണ നമുക്ക് ദേവയെ കൊണ്ട് പശു പറിച്ച് ജയിപ്പിക്കണം. കൊറേ തിന്നു. ഓളൂ പറയിച്ചു അച്ചാമയ്ക്ക് തിന്നാമെങ്കിൽ പിന്നെ നിനക്ക് തിന്നാൽ എന്താടി? നിങ്ങൾക്ക് തിന്നാം, കള്ളിന്റെ പുറത്താവുമ്പോ അറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്തോ, ഈ ക്രിസ്മസ് മാല തുടങ്ങിക്കോ. അപ്പച്ചാ,
കാപ്പി. എടീ ബഹളമില്ലാത്ത മോളെ, ഇന്ന് എന്ത് ദിവസമാണ് നിനക്ക് അറിയാമോ? എന്ത് ദിവസമാണ്? എന്താ ഗണേശ് ഈ കാണിക്കുന്നത്? ഉണ്ണിയേച്ചി പറക്കണ ദിവസമായിട്ട് ഇന്ന് കാപ്പി കുടിക്കും. വീഞ്ഞല്ലേ കുടിക്കേണ്ടത്? എന്റെ വളവിലില്ലാത്തോട്ട് പോയി ഒരു മുദ്ദ വെള്ളം ചെടുത്തോട്ട്. ആദ്യം ഇത് കുടിക്കും, ഇപ്പൊ തന്നെ നല്ലതുപോലെ ഉണ്ടല്ലോ, പിന്നീടാകാം. ഗ്രേസിക്ക് കേക്കണോ? കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് കള്ളു തീർന്നപ്പോ തെങ്ങേ കയറി കൊടം കെട്ടാനാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞത്. കള്ളു തീർന്നാ ഇക്കൊല്ലവും കക്കും. സത്യത്തിൽ നിന്റെ അച്ഛൻ നായ് വല്ലരി ചോല. ശരിയാ പറഞ്ഞിട്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നാലുവാശന്റെ ശരീരത്തിൽ തെങ്ങിന്റെ ചൂരുണ്ടോ? കാഷ്ട അവക്ക് അങ്ങനെ തന്നെ വേണം. അവക്കൊരു എല്ലാം കൂടുതലാ. ഇനിയിപ്പൊ തൊടാനും പിടിക്കാനും ഒന്നും ഉണ്ടാക്കാൻ സമയമല്ല. ഇന്നലത്തെ മീൻ വെച്ചിട്ട് തിരിപ്പുണ്ട്. പിന്നെ അത് മതി. അങ്ങനെ വേണമുണ്ടോ? ബാബി ഇങ്ങോട്ട് ഒന്നുവരാ. ഒളിച്ചു വയ്ക്കണം മച്ചി ബാബി, എന്താ സമയത്തില്ല. അവയില് വലിയ ഇഷ്ട, അതുണ്ടാക്കാൻ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണേ. കഴിഞ്ഞ ഓണത്തിന് അച്ചാമ്മ ഉണ്ടാക്കിയ സാമ്പാർ ഞങ്ങളുടെ ആളിന് വലിയ ഇഷ്ടമായി. അച്ചാമ്മയ്ക്ക് അടുക്കള പണിയൊക്കെ എന്നെക്കാളും അറിയാമല്ലോ. ഞങ്ങൾക്ക് ഈ ഇറച്ചിയും മീനും ഉണ്ടാക്കാനല്ലാതെ വേറെ എന്തറിയാം? നമ്മുടെ ഗ്രേസിക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ലോണം അറിയാം കേട്ടോ. അന്യ വീട്ടിൽ പോകേണ്ട പെണ്ണല്ലേ, ഒക്കെ പഠിക്കട്ടെ. ഞാൻ രാത്രി പള്ളിയിൽ പോകുന്നത്, നീ വരുന്നോ? അമ്പലത്തിലോ പോകില്ല, എന്നാ പള്ളിയിലെങ്കിലും ഒന്ന് പോണ പറവാനാ. ശാല ചോദിച്ചു. അത് നേടാ, ഞങ്ങളെ പള്ളിയിലെ ആർക്കെ വേണേലും കേളാം. നിങ്ങൾ അമ്പലത്തിൽ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങളെ പള്ളിയിലെ ഏത് ജാതിക്കാർക്ക് വേണേലും കേളാം. അതിനൊരു കാര്യമുണ്ട് പറഞ്ഞാ, ഈ കുളിക്കാനും പല്ലിയിക്കാനും പള്ളിയിൽ പോകുന്ന പോലെ അല്ല അമ്പലത്തിൽ, അവിടെ കുറച്ച് ശുദ്ധം വേണം. ഏതായാലും നീ പോകുമ്പോ എന്നെ കൂടെ വിളിക്ക്, ഉറക്കം വന്നില്ലേ ഞാനും വരാം ഒന്ന് കുളിക്കാം. എടാ ഒന്ന് പെട്ടെന്ന് കത്തിച്ചു വെക്കടാ. ആ ഇത് തീയല്ലേ? വെള്ളം തീർന്നെങ്കി പറയണേ. നീ ഞാൻ വിളക്കൊന്ന് കത്തിച്ചു വെക്കടാ കുളിക്കാൻ കിട്ടവന്. അവൻ ഇങ്ങോട്ട് വരാനുള്ള സൂത്ര വേണമെങ്കിൽ ചങ്ങനെ. വേണ്ട വേണ്ട, അവൻ അവിടെ നിന്ന് ശ്വാസം മുട്ടട്ടെ. കേട്ടതമ്മേ, നീ സാവകാശമായിട്ട് വന്നാ മതി. ഇല്ലില്ല, എന്റെ പണി തീർന്നു. മറ്റവൻ എന്തിയടാ കുരുവൂർത്ത കണ്ട ഭാർഗവൻ? അവനാ ആകാശത്തിലിരിക്കുന്നു. ഞാനെവിടെ ഉണ്ട്? വേഗം ഇറങ്ങി വാടാ. അതേ ഇപ്പൊ തീരും. നമ്മൾ ഈ നാടൻ പരിപാടി നിർത്തി, കഴുത്ത് കണ്ടിച്ചാലും ഞാൻ ഇനി തൊടൂല. അത് കാര്യം വേറെ. മാറിയല്ല, ഇറങ്ങാൻ കഴിയും. അയന്റെ ഓട്ടം വേണ്ട, ജയിലിൽ ഇറങ്ങി വരുന്ന ഭാര്യ. എനിക്കിപ്പോ നാടൻ ഇഷ്ടമല്ല. ഭയപ്പാടി നിന്നോട് ആരെങ്കിലും പറഞ്ഞോടാ കുടിക്കാൻ. ക്രിസ്തുമത്തല്ലേ, നിർബന്ധമാണെങ്കിൽ ശകലം അടിച്ചേക്കാം. അയ്യോ ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല. ഒരേ നിർബന്ധമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാ, എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് നാടൻ ഇഷ്ടമല്ല. അന്ന് കുന്നേനെ ജോണിച്ചാൻ വരുമ്പോ ഒരു ചുവപ്പ് സാധനം കൊണ്ടുവന്നിരുന്നു. എന്താ സോട്ട് ലണ്ടൻ ഉണ്ടാക്കുന്ന എസ് പി. അതിനുശേഷം ഞാൻ ഈ നാടനായിരുന്നു തന്നത്. നീ എടുത്ത് കുടിച്ചോടാ തമ്മി. ഇതെങ്ങനെ മനുഷ്യൻ? എനിക്ക് സകലം മതി. പാവം ഭാഗവനെ, അവൻ ആപ്പിലായി പോയി. അവന്റെ ഒരു ലണ്ടനും ഒരു ബിസ്പി. നിങ്ങൾക്ക്
വേണ്ടായോ? ഞാൻ കുളിക്കില്ല കുളിക്കില്ല. തമ്മി നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ പങ്കോട് എടുത്ത് കുടിച്ചോ. ആ കുടിച്ചോ കുടിച്ചോ കൊട്ടോടിയ കരൾ ഉരുകി പോകുമോനെ. അവന് ചോദിച്ചാലും മേല, ആർക്ക് അളക്കാനും വയ്യാത്ത മട്ടിലായി. എടോ, ഇവൻ എങ്ങോടാ ഈ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരുന്നത്? നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ പാതിരാ കുർബാനയ്ക്ക് ഉണ്ണിയേശു പിറക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഞാനും വരുന്നു. അയ്യേ, നായന്മാര് പള്ളി പോവും, കുരിശ് വരയ്ക്കാൻ അറിയാമോ? പിന്നെ അയ്യോ, ഇങ്ങനെയാണോ കുരിശ് വരയ്ക്കുന്നത്? അങ്ങനെയല്ല, ഇങ്ങനെ കാണിക്കേ. അയ്യോ, അങ്ങനെയല്ല. ഇതെന്ത് നായർ തിരക്കനാ? എനിക്ക് പള്ളി പോവാൻ നേരമായി. അല്ല, അതിന് ഉണ്ണിയേശു ജനിക്കാൻ നേരമായില്ലല്ലോ. അതിനൊരുപാട് നേരം എടുക്കും. അയ്യോ, പാതിരാ കുർബാനയ്ക്ക് നേരമായില്ല, അതിനുമുമ്പ് സാധനം അങ്ങ് തീർന്നു. നീ പോണതുമ്മി, അടുത്ത ക്രിസ്മസ് വരെ കഴിയാനുള്ള സാധനം എന്റെ ഇരുണ്ട. അല്ലെങ്കിൽ തന്നെ തെങ്ങയിലല്ലേ കള്ളിരിക്കുന്നത്, നമുക്ക് എപ്പോ വേണമെങ്കിൽ കയറി എടുക്കാൻ മേലേ. അവനെന്തേ നമ്മുടെ ഭാർഗവൻ? അവനല്ലേ നാണുവമ്മാവിന്റെ മുമ്പ് ഇരിക്കുന്ന. നാണുവശല മുമ്പല്ല, നാണുവശല പിമ്പ്. ഒരു കഥറ്റാറായി പിടിച്ചേ നാണിച്ചു നിൽക്കുക. എനിക്ക് ഞങ്ങളുടെ കരോൾപ്പാട്ട് അറിയാം, ക്രിസ്മസിന് പാടുന്ന കരോൾപ്പാട്ട്. ഒന്ന് വെറുതെ ഇരിയാളിയാ, എനിക്ക് അന്ന് തൊട്ട് ഞാൻ തന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത്. ഞങ്ങൾ ഹിന്ദുക്കളാർന്ന് വെച്ച് അജ്ഞാനികളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. പങ്കജാക്ഷൻ കടൽ വന്നൻ വാസുദേവൻ ജഗന്നാഥൻ നരേതാദി മുനിവരൻ പതിനർ കേട്ടൻ. അയ്യമാരും പതിനറായിര തെട്ടങ്ങൊരുമിച്ചു ചന്ദ്രമോദം ദ്വാരകയിൽ വസിക്കും കാലം. ശരതലോചന പേരിനെ വരികയോ. പാതിരാത്രിയും കഴിഞ്ഞു, കോഴി കുകുന്നതും കേട്ടു, കളിയും നാളെയാകട്ടെ. പാതിരാത്രി കഴിഞ്ഞു, കോഴി കുകുന്നതും കേട്ടു, കളിയും നാളെയാകട്ടെ. വാസുദേവൻ ജഗന്നാഥ നാരദാദി മുനിവരൻ. വെറുതെ അല്ലേ പരിമള പേര് വിളിക്കുന്നു? പക്ഷേ സെനിന്റെയും മീന്റെയും നിന്നെ കൂടെ നയിച്ച് ഒരുമിച്ച് വരുമ്പം
എടോ എടോ, പാലത്തെ മീൻ മിറ്റേച്ച് സ്ഥലമിടാൻ നോക്ക്. ആറ്റ എനിക്കല്ല, പണ്ട് ചീഞ്ഞ മീനാ. രൂപയ്ക്ക് രണ്ട്, രൂപയ്ക്ക് മൂന്ന്. എടോ എടോ, രൂപയ്ക്ക് രണ്ട് വെച്ച് വിറ്റാ മതി. ഞാൻ മൂന്ന് വിൽക്കും, നിനക്കെന്താ ചെയ്യണം? ഞാൻ മൂന്ന് ഇവിടെ വെച്ച് വിൽക്കാൻ നോക്കില്ല, രണ്ട് വെച്ച് വിറ്റാ മതി. എന്റെ ചരക്കേ എനിക്ക് ഇഷ്ടമുള്ള പോലെ വിൽക്കും. പുഴുത്തയില രൂപയ്ക്ക് മൂന്ന്, പെടക്കിനയില രൂപയ്ക്ക് രണ്ട്. തന്റെ കച്ചവടം ഞാൻ നോക്കിക്കണം കേട്ടാ, എന്നോട് കളിക്കരുത്. നിന്റെ ചൊറിച്ചിന് മറ്റേ എന്നെ കൊണ്ട് സാധിക്കില്ല. എഴുപാത്തെ പെണ്ണിന്റെ മുമ്പ് നീ തോറ്റു പോയണാവുന്നു. നീ എന്നാണ് ഈ കൊമ്പമീശ വെച്ച് നടക്കുന്നത്? എന്ത് ചെയ്യാം, പെണ്ണായി പോയില്ലേ? ഓ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയേ. തനിക്ക് ഇവിടെ സ്വഭാവം അറിയാൻ വയ്യ. എന്റെ അവിടെ കൊടുത്തു മേടിക്കാൻ നടക്കുന്നത്? ഓ രൂപയ്ക്ക് രണ്ട്, പെടക്കുന്നയില രൂപയ്ക്ക് രണ്ട്, രൂപയ്ക്ക് രണ്ടായില. അളവ് കുറവാണോ അറിയിച്ച മലയാളി? തവി നിറഞ്ഞില്ല. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ എന്ത് വിലയാണെന്ന് ആ ചേട്ടത്തിന്റെ വിചാരം? തേങ്ങ പൊതിച്ച് കൊപ്രയാക്കി ചക്കരി താറ്റി വെളിച്ചെണ്ണ ആക്കുമ്പോ എന്താണ് വരും? അഞ്ചു പൈസക്ക് പല്ലുമുട്ടായി. ആ ചെറുപ്പത്തിലെ മധുര അധികം തിന്നരുത്, മൂത്രമൊഴിവിന്റെ തൂക്കേട് പിടിക്കും. അനുഭവം കൊണ്ട് പറയുന്നതാണാ. നീയേ ആ കാശിന് പിണ്ണാക്ക് വാങ്ങിച്ചു തിന്നെ, വയറെങ്കിലും നിറയും. എന്താ പറയുന്നു, പിണ്ണാക്ക് വേണോ അതെ പല്ലുമുട്ടായി വേണോ? എടാ ദേവി, ഞാൻ ഇപ്പൊ രാജ്യത്തിക്കാരനെന്ന് കാണണം. ദേവിച്ചാൻ കൂടെ ഒറ്റയ്ക്കുള്ളപ്പോ ഒന്ന് വരണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കണം. എന്താ മേരി പ്രത്യേകിച്ചൊരു വിശേഷം? അല്ല, എന്നോട് ഏതാണ്ട് ചോദിക്കാനോ പറയാനോ മറ്റോ ഉണ്ടെന്ന്. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. കാലം ആലോക്കുമ്പോഴേ കാര്യം അറിയരുതോ ബേവിച്ചായ? എന്നാലേ എനിക്കൊന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല. എനിക്കൊരു ബ്ലൗസിന്റെ പെണ്ണു തരുമോ? അതിനല്ലേ കടം തുറന്ന് വിടിയിരിക്കണത്. കിട്ടാ ബോഡീസ് കാണണം, തിളങ്ങണം, വില പറഞ്ഞിരിക്കണം കേട്ടാ. ഒന്ന് നിവർന്നില്ലേ, എന്റെ അളവ് തെറ്റും. 80 സെന്റിമീറ്റർ മതി കേട്ടാ. ആഹാ, കടയിൽ പോലെ കറങ്ങി നടക്കുക. ഞാൻ ആ ചിട്ടിക്കാരനെ തിരക്കി പോയതാ, കണ്ടില്ല? ഏത് ചിട്ടിക്കാരൻ? വീട്ടിൽ വെച്ചോ ഒന്ന് കാണാൻ സൗകര്യമില്ല. എന്നാ പിന്നെ നാട്ടുവഴിയിലാക്കാന്ന് വെച്ചല്ലേ. എന്താ നിനക്ക് പേടിയുണ്ടോ? പേടിക്കേണ്ടവരെയൊക്കെ പേടിക്കണ്ടേ പ്രവേട്ട. എനിക്ക് തോന്നുന്നത് അച്ഛനും അപ്പച്ചനും ഒക്കെ സമ്മതിക്കുന്ന. എനിക്ക് വിശ്വാസമില്ല. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? അതുകൊണ്ടല്ലേ ഈ കുടുങ്ങിക്കിടക്കുന്നത്. ആഹാ, എന്നാ ഞാൻ നോക്കിക്കോളാം. സാറ് കുറെ നേരമായി ഇതെന്ന് സൊല്ലുന്നു, ബേബിച്ചായ അന്വേഷിക്കുന്നുണ്ടോ? വേഗം കടയിൽ പോവാൻ നോക്ക്. എന്താ ബോറടിച്ചോ? ബോറാകാതിരിക്കാൻ വേണ്ടിയാ. സംഗതിയല്ല, അധികാരി കാളയുടെ കുണ്ടിച്ച് ജീപ്പ് മുട്ടിച്ച് തങ്ങിയിട്ടുണ്ട്. അയാൾ തന്തക്കും വിളിച്ചു. സാരമില്ല, നിനക്ക് തന്തയില്ലല്ലോ. എന്റെ തന്തക്കല്ല, വറീച്ചന്റെ തന്തക്ക്. അപ്പ ചോദിക്കണം, വറീച്ചന്റെ തന്ത ഞാൻ കണ്ടിട്ടുള്ളൂ. നീ വേണോ പച്ചി, അങ്ങനെ തന്തയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. മച്ചിപ്പാപ്പി ആള് മാറുമാ, കാര്യം ഒന്നും കാണുന്നില്ല. എന്തായി ഗ്രേസിയുടെ കല്യാണ ആലോചന? അവള് സമ്മതിക്കണ്ടേ? ഇക്കാലത്ത് അഴകും അലങ്കാരവും ഒക്കെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? 10 പണം കയ്യിലുള്ള ചെറുക്കനാണോ പെണ്ണിന് സുഖമായി? ഞാൻ എപ്പോഴും ആലോചിച്ചു, നമ്മൾ ഒരു ജാതിയായിരുന്നെങ്കിൽ പെണ്ണിനെയും ചെറുക്കനെയും തിരക്കി നാട് മുഴുവൻ നടക്കണ്ടായിരുന്നു. ഇന്നാണ് ഈ പ്രഭാരം വീട്ടിൽ പറയുവാ, അവന് പള്ളിയിലെത്തനാവാൻ വലിയ കൊതിയാണെന്ന്. നമ്മുടെ ഗ്രേസി ഇവിടെ പറയും, അവർക്ക് കല്യാണത്തിനായ മതിയെന്ന്. അതൊക്കെ സൂത്രമല്ലേ അച്ഛാമേ, നമ്മൾ വളർന്ന കാലഘട്ടമാണോ? ഇതിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് വേറെ.
നേരെ ഒരുപാടായി. അത്താഴത്തിന് അരിയിട്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ രാത്രി ഗോതമ്പാക്കിയ പിന്നെ ഇരട്ടി പണിയാണ്. ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, രണ്ട് വെച്ചാൽ നാല് കിട്ടും, നാല് വെച്ചാൽ എട്ട് കിട്ടും, എട്ട് വെച്ചാൽ പതിനാറ് കിട്ടും. ആർക്കും വെക്കാം, എന്തും വെക്കാം, ഏതും വെക്കാം, എപ്പോഴും വെക്കാം. വേ രാജാവേ, കണ്ടോ കമ്പനിക്ക് ലാഭം, കമ്പനിക്ക് ലാഭം. ആറ് തരം കാലിയാക്ക്, ഇനിയും വെക്കാം, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എന്തും വെക്കാം. വേ രാജാവേ, ആയി ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, രണ്ട് വെച്ചാൽ നാല് കിട്ടും, നാല് വെച്ചാൽ എട്ട് കിട്ടും. വേ എത്തി കഴിഞ്ഞോ? ആ മൂന്നാസ് കണ്ടോ, കണ്ടോ, കത്ത് നോക്കട്ടോ, കണ്ടോ മൂന്നാസ്. വേ രാജാവേ, ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല് കിട്ടും, നാല് വെച്ചാൽ ആറ് കിട്ടും, എട്ട് വെച്ചാൽ ആറ്, ആർക്കും വെക്കാം. ഹായ് അഞ്ചു വെച്ചാ പത്ത് കിട്ടും. പത്തും പോയാലോ, പത്തും പോയാ വീട്ടിൽ പോവാം. ശരി എന്നാ മാറണ, ഞാനും വെച്ച് നോക്കട്ടെ. ഇതൊക്കെയാണ് എനിക്കാണ് അടിച്ചത്. കാറ്റാടോ എടോ, കാറ്റാടോ, കാറ്റുവാ കാറ്റുവാ. പത്ത് രൂപ ഇട്, പത്ത് രൂപ ഇടോ. ആ അങ്ങനെടാ, അതിന്റെ ഒരു വീട് എങ്ങനെ പോവാണ്? എന്താണ് നിക്കണം? അല്ല വെക്കുന്നില്ല, വേണ്ട. ഇനി വെച്ചാല് ക്ഷീണിക്കും. ഇത് എന്തോ അതുപോലെ ആർക്കും അടിക്കാം. ഏഴാളേ ആർക്കും പറ്റാം. പോയി ബനിയം, പോയി ബനിയം, ഓടിക്കോ ഓടിക്കോ. താനെപ്പോഴും എങ്ങനെയാ തന്റെ കൂടെ ഇനി ഞാൻ കളിക്കുന്നില്ല. കൊതിയ മാപ്പിള തന്റെ കൂടെ കളിക്കാൻ ഇനി എന്റെ പക്ഷി വരും. മാപ്പിളേ മാത്രമല്ല, നാനന്മാരും കൊതിയന്മാരാ. കൊതിയ മാപ്പിള ഈ വർഗം തന്നെ വിശ്വസിക്കാൻ പറഞ്ഞു. മൂന്നായിരുന്നു കേട്ടോ. നീ പറ നീ എവിടെയാണോ? അല്ല രണ്ടാലേ വഴിയുള്ളൂ, രണ്ട് രണ്ട് തന്നെയാ, രണ്ട് തന്നെയാ. നമുക്കങ്ങ് ക്ഷമിക്കാം, വാ കളിക്കാം. ആ മനുഷ്യന്റെ കൂട്ടത്തിൽ ഇനി എന്റെ ആയുസ് ഞാൻ കളിക്കത്തില്ല. കളി നിർത്തിയോ? അപ്പച്ചനെവിടെ? അച്ഛ കാപ്പി, കാപ്പിന്റെ അപ്പച്ച കൊണ്ട് കുറവി. അപ്പച്ചനെ ഇങ്ങോട്ട് വിളിക്കട്ടെ, കളി കഴിഞ്ഞില്ലല്ലോ. അയാളുടെ കൂടെ കളിക്കാൻ ഇനി അറക്കാനാണോ? രണ്ടാമത് എനിക്ക് വരണം. ഇനിയിപ്പോ കഴിച്ചു വന്നാലും എന്നോട് കഴിക്കത്തില്ല. ഉന്നുമുട്ടി കളിച്ച തന്ത ഒന്നും കളിയല്ലേ ഇച്ച, ഇത്ര വാശി പിടിച്ചാലോ? ആ ഇത്തവണ വാശി തന്നെയാ. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, നൂറാമത്തെ പ്രാവശ്യം. നൂറ്റൊന്നാമത്തെ പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കിയാലോ? അല്ല ഞാൻ ഒന്നും ഉണ്ടാക്കി പറഞ്ഞല്ല, അത് പോയിരുന്നു. അപ്പച്ച കാപ്പി നിന്റെ നന്ദി കൊണ്ടേ കൊടുക്കും. അച്ഛന് കൊടുത്തു, എനിക്ക് വേണ്ട. ഭക്ഷണ സാധനങ്ങളുടെ മുമ്പേക്ക് വാശി പിടിക്കല്ലേ, ഇങ്ങനെ ഉണ്ടാവട്ടെ. പൊന്നമൂട്ടി പറയിച്ചൊരു തന്ത ഒന്നേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം, ലോകം മുഴുവനും കുപ്രസിദ്ധമാണ്. ആ പകിട 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 ഒന്നേ ഉള്ളൂ. ഒരു തന്ത പകിട വാ മരിച്ചു പോടാനെ, നേരം പോണ്. നീ ഒരു ഒറ്റ ദിവസം വിളിക്കുന്നാണ് ഞാൻ വരുന്നത്. വേറെ ചില വെറുതാക്കാരിവിടെ ഇരിപ്പുണ്ട്, അവരാരും വിളിച്ചാൽ ഞാൻ വരത്തില്ല. അത് പിന്നെ എനിക്കറിയേ. പന്ത്രണ്ട് എപ്പോഴും പഠിക്കാൻ പോണ്ട. വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ് പോവാ. ഇത് എന്താണ് ഒരു കുളിച്ചു മാറ്റം? ഇത് നോക്കിയോ,
ഒന്നുകൂടെ നടക്കണം തോന്നുന്നില്ലേ? ആ അത് വേറെ. എന്താണ് വെറുതെ അല്ല ആളുകൾ പരിമളം നേരി എന്ന് വിളിക്കുന്നത്? കാശ് മുടക്കിട്ടോ. അപ്പൊ മീൻ കച്ചവടം നിർത്തിയോ? കച്ചവടമൊക്കെ അത് തന്നെയാണ്, പക്ഷെ നേരെ എടുത്ത് വരണവര് മീൻ മണക്കാന്ന് പറയാൻ പാടില്ല. നേരെ പോയി, ഞാൻ പോട്ടെ. മറിയിട്ട് മോളല്ലേ, ഇത്തിരി പൗഡർ ഇട്ടിട്ടുണ്ടോ? പൗഡർ ഇട്ടിട്ടുണ്ട്. ഇട്ടാ ഇട്ടെന്നറിയണം, ചുമ്മാ ആണോ കാശ് മുടക്കിട്ടല്ലേ പൗഡർ കിട്ടുന്നത്? ദാ ഇത് വേണ്ട, വില പിടിക്കുള്ള മോടിയിട്ടാണ്, മരവാണ്. മാതാവേ നേരെ ഒരുപാടായില്ല, കണ്ണപ്പനെ കാണാൻ പോണേന്ന്, കൊച്ചു വരണില്ല. അവനെ അങ്ങ് മാറ്റി കെട്ടിയാലോ? ആ എന്താ അപ്പച്ച? നെറ്റിനെന്തോ ഒന്നുമില്ലല്ലോ. എടീ, ഈ നെറ്റിയിലെ പൊട്ട ഹിന്ദുക്കൾക്കുള്ളതാ, പുണ്യമുട്ടുകാരെ പഴയ ക്രിസ്ത്യാനികളാ, മഴക്കാലൊക്കെയല്ല. ഇപ്പൊ എല്ലാവരും പൊട്ട് തൊടും അപ്പച്ച. അപ്പൊ ഇനി അമ്പലത്തിലും പോകാമല്ലോ. അമ്പലം വേറെ, പള്ളി വേറെ, കൃഷ്ണൻ വേറെ, ക്രിസ്തു വേറെ. ക്രിസ്തുവിനോളം വലിയ ആളാണോ കൃഷ്ണൻ? എന്താ അപ്പച്ച? വിശ്വാമ്പ്രാൻ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പൊട്ടി. പിന്നെ കൃഷ്ണനുണ്ടല്ലോ, ഒരു ദോശ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൃഷ്ണൻ സർപ്പത്തിന്റെ തലേ കയറി നൃത്തം ചെയ്തു. ക്രിസ്തു ഒരു ഞാഞ്ഞോളിന്റെ വാലിലെങ്കിലും കയറിയിട്ടുണ്ടോ? നീ പോടി വിവരം കിട്ടോളെ. അല്ലേ, എന്നെ എന്തിനാ തല്ലിയത്? കേട്ടില്ലേ, ആ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഇപ്പൊ എനിക്ക് കൃഷ്ണനോട് ബഹുമാനം തോന്നുന്നു. എന്റെ മിശിയാതമ്പുരാനെ, അങ്ങയുടെ 5 തിരുമുറുകൾ ഓർത്തെങ്കിലും ഈ പാപിയോടോ ക്ഷമിക്കണമേ. ആമേൻ. ദീപം ദീപം
തുളസി പൂക്കും കാട്ടിലെ സുമഞ്ഞു പെയ്യും മലയിലെ സ്വപ്ന സരോവരത്തിലൊരോളമായി നീ ഉണരുമോ എന്റെ സ്വപ്ന സരോവരത്തിലൊരോളമായി നീ ഉണരുമോ നിന്റെ കൈവിരൽ കഴുകുമൊരു കമലമായി ഇവൾ വിടരുമോ ഓ വിടരുമോ വിടരുമോ തുളസി പൂക്കും കാട്ടിലെ തൂമഞ്ഞു പെയ്യും മലയിലെ കുളിരുമായി വരും തെന്നലെ എന്നരികിലൽപ്പമിരിക്കുമോ ൂക്കും കാട്ടിലെ തൂമഞ്ഞു പെയ്യും മലയിലെ സ്ത്രീധനം 20 ചോദിക്കുന്നത് ആഭരണങ്ങൾക്കൊരു 10 കൂട്ട് അപ്പൊ 20 ഉം 10 ഉം 30 എത്ര ചുരുക്കിയാലും ചെലവിന് ഒരു 5 രൂപ വേണ്ടാവോ അപ്പൊ എന്തോ 35 അതിനുള്ളയൊക്കെ ഉണ്ടോ എനിക്ക് ഇനി തന്റെ എത്രയുണ്ട് ഒരു 10 രൂപ കാണും വെച്ചോ അങ്ങനെയാണെങ്കിൽ താൻ വിഷമിക്കണ്ട അവൾക്ക് വേണ്ടി ബാക്കിയുള്ള പണം ഞാൻ ഉണ്ടായിക്കോളാം ഗ്രേസി എന്റെയും കൂടെ മോളാം അത് നളിനിക്ക് വേണ്ടി ചെറുക്കുട്ടി വെച്ചിരിക്കുന്നല്ലേ ഇതിനു വേണ്ടി ചെലവാക്കിയാലോ സമയമാകുമ്പോ എല്ലാം നടക്കുവച്ചാമേ ആദ്യം വന്നത് ആദ്യം നടക്കട്ടെ താൻ പറയുന്ന എനിക്ക് പ്രമാണം അല്ല എനിക്കെന്താ പിന്നെ ഇന്ന് കട തുറക്കണോ അമ്പലത്തിൽ ഉത്സവമാ ഞാൻ ഇന്ന് മുഴുവൻ അവിടെ ആയിരിക്കും കടയിൽ ഞാൻ പൊക്കോളാം താൻ ഉത്സവത്തിന് പൊക്കോ രാത്രി ഞാൻ കാണൂല ഇന്നത്തെ പരിപാടി നമ്മുടെ കടക്കാരുടെ വക ഞാൻ കടയിൽ പോയച്ചു വരാം ബാപ്പി ഗ്രേസിയൊരു കാര്യം അറിഞ്ഞു നമ്മുടെ സുലോനയില്ലേ അവിടെ കല്യാണം കഴിഞ്ഞു എന്ന് എന്നാണെന്ന് അറിഞ്ഞില്ല അവളൊരു ക്രിസ്ത്യാനിച്ചിരിക്കനെ രജിസ്റ്റർ വിവാഹം ചെയ്തു ഓ ഇതാണോ അത്ര വലിയ കാര്യം സുലോചന നായരൊട്ടിയാ എന്തായാലും എന്താടി അവളൊരു പെണ്ണല്ലേ എന്നാലും രണ്ട് ജാതിയല്ലേ നീ വലിയ വർഗീയമാണല്ലോ ഡി അതല്ല പ്രവചേട്ടൻ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നാൽ എനിക്ക് സഹിക്കൂ ഞാനൊരു നായരത്തിനെ കല്യാണം കഴിച്ചാലോ എന്നാ പിന്നെ കയറാം അമ്പലത്തിൽ കയറാൻ ഒക്കോ അങ്ങനെ രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചു പോയാൽ എന്ത് ചെയ്യും സ്നേഹിക്കരുത് എന്തിനാ സ്നേഹിക്കുന്നത് അറിഞ്ഞൂടെ രണ്ട് ജാതിയാണെന്ന് ലീസി എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല ഞാൻ ആലോചിക്കായിരുന്നു ഇന്ന് ഉത്സവമല്ലേ നിന്റെ ചേട്ടൻ കട വരുന്നുണ്ടെന്ന് ചോദിച്ചേ അമ്പലത്തിൽ പോത്ത പാർട്ടിയാ അവിടെ ഉത്സവം ശിവരാത്രി ഒന്നും കാണില്ല നീ പോകുന്നുണ്ടോ ഞാനും അമ്മയും അച്ഛനും പോകും രാത്രി കഥകളിയും പാട്ടും എല്ലാം ഉണ്ട് വെടുക്കത്തെ കാണാനേ ഞാൻ വരും നിന്നെവിടെ കാണണം കേട്ടോ എന്തിനാ നമ്മൾ തമ്മിൽ ഒരു രഹസ്യം ഇല്ലല്ലോ പറയാനുള്ള പരസ്യമായി പറഞ്ഞാ മതി ഓ പതുക്കെ പറ പണ്ടാരണേ നിന്റെ ഒരു തൊള്ള എന്താ മോളെ പരസ്യം സേവിച്ചേനെ എന്നോട് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് എന്താടാ രഹസ്യം അതെ അമ്മച്ചി അമ്പലത്തിലെ ഉത്സവം വെടിക്കട്ടെ പ്രസാദം എനിക്ക് അമ്പലത്തിലെ പ്രസാദം നില ഇഷ്ടമായതുകൊണ്ട് ഒരു ഇത്തിരി കൊണ്ട് തരവും ചോദിക്കായിരുന്നു അയ്യോ അത് അങ്ങനെ കഴിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ലെങ്കിൽ വേണ്ട ഇരുതല്ല കൂട്ടു
എന്റെ കയ്യിൽ എന്ത് കണ്ടാലും നിനക്ക് ഞാൻ കട്ടതാണെന്നേ തോന്നുന്നു. നിങ്ങൾ ആ മോതിരം തന്നപ്പോഴും നീ ഇതാണ് പറഞ്ഞത്. മോതിരത്തിന്റെ കാര്യം പറയണ്ട, തന്നെ പോലീസ് പിടിക്കാനും എന്റെ വിടുക്കൊണ്ട. ഇത് അങ്ങനെ ഒന്നും അല്ലടി, ഞാൻ അന്നം പുണ്ണാൻ നീ ഒരു കാര്യം, ഇതിനെ കൊന്ന് കറിയാക്കി ഞാൻ കള്ള് വാങ്ങിച്ചോണ്ട് വരാം. നാളെ കാലത്ത് നിന്റെ കാശും തന്നേക്കാം. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമല്ലേ, ഇത്തവണ കൂടെ തനിക്ക് ഞാൻ കാശ് തരാം. പത്ത് രൂപയുണ്ട്, വെളുപ്പിനെ ഇനി എത്തിച്ചേക്കണം. കാലത്തിനേക്ക് നീന്താനുള്ളതാ. ചിലപ്പോ ഇന്ന് രാത്രി തന്നെ ഞാൻ എത്തിയെന്ന് വരും. കാണിച്ചണ്ട, എന്റെ രൂപ എത്തിച്ചാ മതി. ശരി, തീരാവ. ആ കാത്തിയാൻ്റെ ഇങ്ങോട്ട് വന്നത് നന്നായി. എനിക്കൊരു ഉപകാരം ചെയ്ത് തരുമോ? എന്താ മേരി? എനിക്ക് തീരെ സമയമില്ലാത്തോണ്ടാ. ദൈ ഈ തറാനൊന്നും കൂട്ടാൻ വെച്ച് തരുമോ? അതിനെന്താ? പ്രബേട്ട, എനിക്ക് പേടിയാവും. എന്തിന്? അവരൊക്കെ അമ്പലപ്പുറമില്ലേ. നീ വാ. എന്തിനാ ഈ രാത്രി എന്നോട് കാണണമെന്ന് പറഞ്ഞത്? നിന്റെ കല്യാണക്കാര്യം എന്തായി? അപ്പച്ചനെ തീരുമാനിച്ചു വിട്ട. നീയോ? ആ മുറ്റത്തീർന്ന കല്യാണപ്പന്തലിൽ നീയും നിന്റെ ഭർത്താവും കെട്ടിക്കേറുന്നത് ഞാൻ എങ്ങനെ നോക്കി നിൽക്കും? പ്രബേട്ട, അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ പന്തലിൽ അന്ന് എന്റെ ശവമായിരിക്കും. ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷൻ എന്റെ ശരീരത്തിൽ തൊടില്ല. അയ്യോ, thank you.
Vila Tuchyam Kuda
മെച്ചം വെയിലത്ത് വാടില്ല, വെള്ളത്തിൽ നനയില്ല, ഇരുളിൽ മായില്ല. വരുവിൻ വരുവിൻ വരുവിൻ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. ഞങ്ങൾ വഞ്ചിയാകരുത്, അല്ല വഞ്ചിതരാകരുത്. അത് വെറും പരന്തുണിയാണ്, ഞങ്ങളുടെ തുണി മായന്റെ ആരാത്ത തുണിയാണ്, ഇന്നലെ ബില്ലിനുള്ള തുണിയാണ്. ഇവിടുത്തെ തുണി ഉടുത്താലും ഉടുത്തില്ലെങ്കിലും ഒരുപോലെ ഇരിക്കും. അതുണിയാണ് ഞങ്ങളുടെ തുണി, ഒന്നാന്തരം തുണിയാണ്, ഇന്നലെ ബില്ലിൽ നിന്ന് വന്നതാണ്, നമ്പർ വൺ തുണിയാണ്. ആർക്കും വായിക്കാം, മാറിപ്പോയാൽ കീറിക്കൊടുക്കും. അല്ലല്ല, കീറിപ്പോയാൽ മാറിക്കൊടുക്കും. നീ പോയാൽ നോക്കണം നോക്കണം, ഏതുവിധ ശരീരമുള്ളവർക്ക് ഈ ഒറ്റ ബസ് ഉപയോഗിച്ചാൽ മതി, ആദായത്തിൽ നേടിയാ. ഒരു ഷർട്ട് വേണമായിരുന്നു. ഷർട്ട് വേണോ? ഇങ്ങോട്ട് 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 കയറിക്കോ. രണ്ട് പഴംപൊരിയും കൂടെ. രണ്ട് പഴംപൊരി, മൂന്ന് പഴംപൊരി വാങ്ങിച്ചോ. എന്തോ കഴിക്കുന്നത്? പാലാണോ അതോ കരിക്കുമ്പോൾ വേണോ? കരിക്കുമ്പോൾ ആയിക്കോട്ടെ. പിന്നെ ഒരു 500 മില്ലി പട്ടയും കൂടി വാങ്ങിച്ചു. ഇവിടെ നോക്ക്, ആശാനെ ഒരു കൂടു സാധനം വെച്ചു. കൊണ്ടുവാ പഴംപൊരി, കൊണ്ടുവാ കഴിക്കാം. മൂന്ന് കഴിച്ചു, മൂന്ന് കഴിച്ചോ. അത്ത ശരീരത്തിന് എത്ര നല്ലതെല്ലാം ഓർമ്മ വെച്ചോ. നല്ല കഴിഞ്ഞ. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവൂലേ? 24 മണിക്കൂറും ഇവിടെ കാണും, ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ നാളെ വരാം. എന്നാ അളവെടുത്തിട്ട് പോകാം. വേണ്ട, നാളെ തുണി എടുക്കാം, മറ്റന്നാൾ അളവെടുക്കാം, അതിന്റെ വ്യത്യാസം തുണി എടുക്കാം. അപ്പൊ ഞാൻ വരട്ടെ. ദാണ്ടേ, നല്ല ഒന്നാം ക്ലാസ് കുത്തരിയാ, രൂപ 2000 തരാനൊക്കത്തില്ല. അല്ലെങ്കിൽ ലയാളപ്പുറ കൃത്രിമം കാണിക്കണം. അതെനിക്കറിയത്തില്ല. ഇവിടെ കുത്തരിക്ക് 2 രൂപ 10 പൈസയല്ല, ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് എത്രയാണോ അറിവ് വേണം. നമ്മൾ തമ്മിൽ എത്ര കാലമായിട്ട് കാണുന്നവരാ, നമ്മൾ തമ്മിൽ ലാഭവും നഷ്ടവും നോക്കാറുണ്ടോ? 2 രൂപ 10 പൈസ. എനിക്കൊരു 1.5 കിലോ അരി വേണം, കാശ് 2 ദിവസം കഴിഞ്ഞ് തരാം. അയ്യോ അത് പോരാ, ഇവിടെ കടവർപ്പാളില്ല. ഇന്നൊക്കം നാളെ കടം. മനുഷ്യനെ കുടക്കിന് വാങ്ങാനൊക്കെ പതിവുള്ളതാ, എപ്പോഴും കാശ് അടയിച്ച് വെച്ചോണ്ട് നടക്കാൻ പറ്റിയല്ല. രൊക്കം കാശില്ലെങ്കിലും മനുഷ്യനെ ജീവിക്കണ്ടേ? ഞാൻ തരാൻ തള്ളേ, ഇങ്ങോട്ട് വാ. കാശ് നാളെ തന്നാ മതി. വാ കാശ് സൗകര്യമുള്ളപ്പോ തന്നാ മതി. അരി കൊണ്ടുപോയി കൊച്ചിനെ കൈ വെച്ചുകൂടെ. അടുത്തറിയണം, പൊന്നൊരച്ചറിയണം. കൊച്ചുക്കൾ മനുഷ്യരെ പോയെങ്കിൽ പാടും. വണ്ടിയോട് അടുത്തപ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിഞ്ഞത്. തൊട്ടയുടെ നീളം തൊടല വരെ. അമ്മയ്ക്ക് വരെ ജോലിയില്ലേ? അമ്മ പോയി വെള്ളം ഞാൻ എടുത്തു വരാം. ഈനാം വേട്ടിക്ക് മരപ്പെട്ടി കൂട്ടും. കാപ്പ കുളിച്ചാ കൊക്കാവുകയല്ലടി. അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? തൊട്ടയുടെ ഒറ്റിക്ക് പോ. കൊത്തി കൊത്തി മുളച്ചിക്കലെ കൊത്തുന്നോ? ഇതേ എന്റെ ആമ്പ്രമാൻ കാശ് കൊടുത്ത് വേണ്ടിച്ചതാ. കൈ നനയോടെ മീൻ പിടിക്കണ്ട, നമുക്ക് വേറെ തൊട്ടി വാങ്ങിക്കാം. അമ്മേ, അമ്മ ഒന്ന് ഇങ്ങോട്ട് വരൂ. തവിക്ക് ചേർന്ന് കളയാം. നിന്റെ തൊട്ടി കൊണ്ടുപോയി പെട്ടിയിൽ വെച്ച് പൂട്ടി വെക്കരി. നാളെ വല്ലാത്തല്ല അവിടെ ഒരാളെ കിളത്താലേ, അതും ഒരു തണലാ. നിന്റെ തൊള്ളി അടക്കടി. നിന്റെ അമ്മയ്ക്ക് ഞാൻ മണ്ണ് വാരി. അമ്മ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? അമ്മച്ചി അല്ലേ, അവരുടെ നാമ കേട്ടില്ലേ? ഒപ്പത്തിനൊപ്പം നിങ്ങളും പറഞ്ഞിട്ടല്ലേ. നളിനി അന്ത മാർഗവാസിയോടെ കൂട്ടു പിടിച്ചപ്പോഴേ ഞാൻ അധ്യാനോടെ പറഞ്ഞതാ. അടുക്കളയിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇനി ആരായിട്ടാ ഒരു തൊട്ടി വായിപ്പിക്കുന്നത്? മേരി, പരിമളം മേരി, മേരി, പരിമളം മേരി.
ഓ നിന്നെ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. ഇന്ന് എവിടെയായിരുന്നു മേരി കച്ചവടം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം വല്ലതുണ്ട്. ഇന്നോർത്ത് കായലുമീൻ കിട്ടി, അതും കൊണ്ട് പോയതാ. സ്ഥാനം ഞാനല്ലേ തിരക്കണത്. ആ എന്ത് ഭംഗി, എന്ത് ചന്ത, എന്ത് സൗന്ദര്യം, എന്തൊരഴകി. ഓ നീ ഇങ്ങനെ കഴിയേണ്ടവളല്ലടി മേരി. കാറും ബംഗ്ലാവും വേലക്കാരും ഒക്കെ ആയിട്ട് ഒരു മഹാറാണിയെ പോലെ കഴിയേണ്ട കപ്പാസിറ്റി നിന്റെ കയ്യിലും. പോവപ്പൊട്ടേട്ടാ, ഞാനൊരു വലിയ പരിപാടിയുടെ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് മേരി. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് നടപ്പിലാക്കാം. എന്ത് പരിപാടിയാണ്? ഒരു ഡാൻസ് പരിപാടി. നമുക്ക് ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഡാൻസും പാട്ടും കൂത്തുമായിട്ട് രസിച്ച് ജീവിക്കാം. നീ ഡാൻസ് ചെയ്യും, ഞാൻ പാട്ട് പാടും, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടും, നീ ഡാൻസ് ചെയ്യും. ഇതാണോ ഇത്ര വലിയ പരിപാടി? ആ വെള്ളവും വാങ്ങി വെച്ചേക്ക്, എനിക്ക് എന്റെ കുലത്തൊഴിലുണ്ട്. മേരി മേരി, ഞാൻ പറയുന്നു കേൾക്ക്, നിനക്ക് മഹാറാണിയെ പോലെ ജീവിക്കാം. ഇനിയിപ്പോ എന്തോ ചെയ്യാനാ, വേറെ ആരെങ്കിലും നോക്കാം. ഇവളെയും കൊണ്ട് പോയാൽ ഇവിടെ എന്നെയും വിട്ട് ജീവിക്കും. ഞാനേ നമ്മളെ തെക്കേ പെരുവാന്ന് വിറ്റു. അടുത്ത ഞായറാഴ്ച മത്സ്യോദ്യവും തീരുമാനിച്ചു. ഓ എന്റെ പൊന്നേ, ആരെങ്കിലും കാണൂന്ന്. എന്തോ നീ നാളെ മുതലിവിടെ മിറ്റം അടിക്കാൻ വരണ്ട. അയ്യോ ഞാൻ അവിടെ ഇവിടെയും കൂടെ ഒന്നിച്ചടിക്കണ്ട, ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. അയ്യോ ഒരു കുടുംബം കഴിഞ്ഞ് വിടണ്ടേ, അവിടുന്ന് ഇവിടുന്നും കൂടെ ആകുമ്പോ അത്രയുള്ളോ? അവൾ വരുന്ന കാശും കൂടി ഞാൻ തരാം. എന്താ പോരെ, ദൈവമെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എന്ത് പറയാന്? പിന്നെ അവിടുത്തെ രഹസ്യങ്ങൾ അറിഞ്ഞ് ഇവിടെ ഒന്ന് പറയാൻ നോക്കൂല. അങ്ങനൊരു കാര്യമുണ്ടല്ലോ, എന്തായിരിക്കും ആ പെണ്ണിന്റെ ആലോചന? ഓ അതൊന്നും നടക്കാൻ പോലില്ല. നല്ല ഒന്നാന്തരം നാരാട്ടി വന്ന് ഈ വറയച്ചിന്റെ അപ്പന്റെ അപ്പനെ പണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോണവരായിരുന്നു. നീ വല്ലതും കഴിച്ചാ നോടി വന്നേ, നേരത്തിനും കാലത്തിനും ഭക്ഷണം ഇല്ലെങ്കിൽ ഉടനുണങ്ങി പോ. കാപ്പി എടുത്തു വേ, ഞാൻ അപ്പുറത്തൊന്ന് കേറിട്ട് വരാം. അയ്യോ കോഴി എല്ലാം എല്ലാം മുറിച്ച് തിന്നു, ഈ കൊച്ചു എന്നെ നോക്കിയിരിക്കുക. എന്താണ് ഈ കാക്കാനി?
അപ്പുറത്തുള്ളവൾ എന്തായാലും വിളിച്ചു പറഞ്ഞത്? ഇവിടെ മുറ്റടിക്കാൻ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ അടിച്ചിട്ട് വേറെ എവിടെ അടിക്കും. അവൾ അത്രയ്ക്കായോ? എന്താ പറയാനാ ചമ്മച്ചേട്ടി, താന്ന ജാതിയല്ലേ. ഈ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ വേറെ എവിടെയും ജോലിക്ക് പോണ്ട. നിനക്ക് കഴിയാനുള്ള കാശ് ഞാൻ തരാം. നൂറുവട്ടം സമ്മതമാ, പക്ഷേ ഒരു കാര്യം, അവിടുത്തെ രഹസ്യങ്ങൾ എങ്ങനെ അറിയും? അതും ഒരു കാര്യമാണ്. ഞാൻ പോട്ടെ ചേട്ടത്തി. അപ്പഴേ രൂപ ഇരിപ്പണ്ടേ, ഒരു 3 രൂപ കിട്ടിയാ കൊള്ളാം. 3 രൂപ മതിയോടി? 2.5, 3 ഒണ്ടേ 5 രൂപടാ. നീ അറിഞ്ഞില്ല, ഞാൻ ഇപ്പൊ വരാം. നീ വിവരം പറയടാ, എങ്ങോട്ടാടാ നീ ഈ കൂലിരുട്ടത്ത് എന്നെ വലിച്ചോണ്ട് പോകുന്നത്? ചുമ്മേ ഞാൻ ഒന്നും ചെയ്യില്ലടാ, ഒന്നും ചെയ്യില്ല. വിവരം പറയാതെ ബൊമ്മി ഇവിടെ നനഞ്ഞ്. എനിക്ക് നിന്നെ സംശയമാ. അയ്യോ അയ്യോ അയ്യോ, ചുമ്മേ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് അത് നമ്മള് ജനിച്ച ദിവസം തൊട്ട് കൂട്ടി നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇവിടെ ലോകം പറിച്ചു നടക്കുക. അവനാടാ പരലോകം പോകും. അവൻ കുലുക്കുട്ടിയൊക്കെ നിർത്തി ഇപ്പൊ പുതിയ അതെന്ത് ഏർപ്പാടാടാ പെണ്ണിനെ അവൻ എവിടുന്നോ പൊക്കിയെടുത്തു കൊണ്ടുവന്നുമ്മേക്കുട്ടികളാണെങ്കിൽ അവനെ തട്ടി അവളെ നമുക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ വളച്ചെടുക്കുന്ന കാര്യത്തിൽ ഞാനൊരു കാലം തന്നെയാ. അതിന്റെ മുഖം കണ്ടാലറിയാം എന്തൊരു ഐശ്വര്യയുടെ മുഖമാണ്. ഒന്ന് പോരാ. എടാ ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ബെന്തിങ് അഴിച്ചു വച്ചേക്കാം. തൊമ്മേ തൊമ്മേ, നമുക്ക് സ്വല്പം കൂടെ അടിക്കണം. വേണ്ട വേണ്ട, അവളെ കിട്ടിയിട്ട് നമുക്ക് 3 പേർക്കും കൂടെ അടിക്കാം. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ സുപ്രസിദ്ധ സിനിമാ നർത്തകി തഥാലങ്കരി ഗിരിഗിരി ഭായിയുടെ നൃത്തം വൈരയാവേ. വീട്ടില്ല, പ്രവേശനമില്ല, ആർക്കും കാണാം. ലോകപ്രസിദ്ധിയായ തപാലങ്കരി ഗിരിഗിരി ഭായിയുടെ നൃത്തം കാണാൻ സുവർണാവസരം, ആർക്കും കാണാം. വൈരയാവേ. എടാ പറഞ്ഞാ പപ്പു, എടാ എടാ തന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അങ്ങനെ വിളിക്കല്ലടി, എനിക്ക് കുറച്ചില്ല. നമ്മൾ തമ്മിൽ പരിചയമുള്ളത് ആരും അറിയണം. താനിപ്പോ വലിയ ആളായിപ്പോ അല്ലേ, എന്നാലും ആ പഴയ കുളിക്കുത്തു പറഞ്ഞല്ലേ.
ഞാനിപ്പോ തൊണ്ടി കൂട്ടുകാരുമായി പോയില്ലേ? അവന് നിന്നോട് വന്നു പോലെ ആരെങ്കിലും പറഞ്ഞു. ഞാൻ നീ തലയും അവോസമാണ് വീണവനാണ്. ഉപേക്ഷിക്കാനും മറ്റ് പലരും ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാനും നമ്മൾ സ്വല്ലാതെയല്ലോ. ആ എനത്തിലേ ചേരൂ. പണ്ടുള്ള കാരണന്മാരെ പറഞ്ഞിട്ടുള്ളതൊന്നും വെറുതെ അല്ല. ഈ സംശയക്ക് സുഖിയായിരിക്കട്ടെ. കേട്ടാലും കൂടുതലാണ് കാര്യങ്ങളല്ലേ? ആ നമ്മൾ ക്രിസ്ത്യാനികളല്ലേ വച്ചു. അന്യജാതിക്കാരുമായി കഴിയുന്നതും അകന്നിരിക്കുന്ന അല്ലോ നല്ലവൻ. എനിക്ക് വറിയിച്ചിരുന്ന ആണുപുള്ളിയും ഒന്നാണ്. നിങ്ങളെ രണ്ടായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. അത് പണ്ട്, ഇപ്പൊ രണ്ടാണ്. രണ്ട് ജാതി, നായരും ക്രിസ്ത്യാനി. ജനിക്കുമ്പോൾ വറിയിച്ചൻ നാണുപിള്ളയും നാണുപിള്ള വറിയിച്ചനുമായി ജനിച്ചിരുന്നെങ്കിലോ? ദൈവം നമുക്ക് ഒന്നേ ഉള്ളൂ അറിയിച്ച സ്നേഹം. നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ. ഇക്കാര്യത്തിൽ ഇടപെടരുത്. പള്ളിക്കാര്യം വല്ല ഉണ്ടെങ്കിൽ പറ. ഇതും പള്ളിക്കാര്യം തന്നെയാണ്. മിശിഹാദം ഞാൻ പറഞ്ഞിട്ടുള്ളത് നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം. നമ്മൾ മക്കളനുസരിച്ച് അയൽക്കാരനെ സ്നേഹിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. എപ്പോഴും സ്വീകരിക്കട്ടെ. അച്ഛാമ്മയും വറിയിച്ചനെ പോലെ വാശി പിടിച്ചു നോക്കിയാണോ? ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ. വേണ്ട അച്ഛാമ്മേ, ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ ഇത് ക്രിസ്തു നിത്യിക്കുന്നൊരു വീടാണ്. പാറുകളോട് പുറക്കുകയാണ് എന്നല്ലയോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ വറീച്ചൻ തിരുത്താൻ തയ്യാറില്ല? ഇല്ല അച്ചു, അവസാന സിമിത്തേരി വരുന്നത് വരെ ഇല്ല. എങ്കിൽ ഞാൻ പോകുന്നു. വറീച്ചൻ നാളെ പള്ളിയിലോട്ടൊന്ന് വരണം. ആ അല്ലേ, എനിക്ക് നാളെ പള്ളി വരെ ഒന്ന് വരണം. എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം. പാപ്പി എന്തോ
നിന്നെ ഈടെയും പള്ളിയിലോട്ട് കാണാറില്ലല്ലോ. അവനെ എനിക്ക് മനസ്സിലാവും, പക്ഷെ അറിയിച്ച നിങ്ങളെ മനസ്സിലാക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. പള്ളിയിൽ പോവുകയും കഴുത്തിൽ വെന്തിങ്ങ തുക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ആരും ക്രിസ്ത്യാനിയാവില്ല. ക്രിസ്തുവിനെ മനസ്സിലാക്കുക, കഴിയുമെങ്കിൽ അനുസരിക്കുക. അച്ഛൻ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാ. വേണ്ട എന്നാണ് അച്ഛൻ, ഇനിയിരിക്കില്ല, ഞാൻ വരട്ടെ. മനസ്സിലായില്ലല്ലോ. ഞാൻ മേരി, പരിമളം മേരി. പരിമളം മേരി എന്ന് വെച്ചാൽ? അയ്യോ, എന്നെ മറന്നു പോയാ. ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നു, എത്ര പേരെ പരിചയപ്പെടുന്നു, ഇതെല്ലാം ഓർമ്മിക്കാനൊക്കെ പോസിബിൾ. എനിക്ക് നാളെ കാശാ തന്നെ ആളുകളൊക്കെ മറന്നില്ലടാ. ജനിക്കാനുള്ള കാറ്റ് മാറുന്നു. മത്സ്യം മത്സ്യം മത്സ്യകണ്ടം മീൻ മാറുന്നു. നീ മാറും മാറും. നീ അതിനേക്കാൾ മാറിയ ഒരു തൊലിവെളുത്ത പെണ്ണിനെ കണ്ടപ്പോ നീ ആള് മാറിയില്ലടാ. എന്റെ പൊന്നു മേരിയും നീ എന്നെ അപമാനിക്കല്ലേ. ഞാൻ മദ്രാശി പോയിട്ട് വരുമ്പോ വില കൂടിയ ഒരു സെന്റ് നിനക്ക് അമാവശ്യമുള്ള വരാം. അപ്പൊ താ മദ്രാശിക്ക് പോലെയാണ്. ആ ഒരു ചെറിയ ബിസിനസ് വന്നിട്ടുണ്ട്, ചിലപ്പോ ഒത്താരം ഒക്കും. ആ മനസ്സിലായി, ഒത്താ അല്ല പോലെ ഒക്കും. അയ്യോ ഇത് അതുപോലെ ഇത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട്. എന്ത് ഓർക്കായാലും ശരി, എന്റെ കാശ് വന്നിട്ട് പോയാ മതി. ഇല്ലാത്ത ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പിടിക്കാം കേട്ടോ. എന്റെ മേരി, മീൻ നാട്ട മീൻ. അയ്യോ ആ നീ നോക്കോ, നീ ഇനി നാറായിരിക്കേ ഉള്ളൂ. പരിമള മേരി ആയി പറയണത്. ആ പിടിക്കണ വട്ടിച്ച് ഒരു പിടിക്കാൻ. അയ്യോ മാറി എന്നെ നാറ്റിച്ച് കളഞ്ഞു. ഈ നാറ്റം കൊണ്ട് ഇനി ഞാൻ എങ്ങനെ മല്ലാത്തരും. മോളെ നളിനി, അടുപ്പത്തിരിക്കുന്ന പാൽപ്പായസം പോയിഞ്ഞു പോകല്ലേടി. കരിമീൻ പാലേറെ വെച്ചാ മതി, വേണമെങ്കില് മൂന്നാലും തന്നെ എടുത്ത് പൊരിച്ചോ. ആടിന്റെ കറ വലുത്താൻ പോ, മുളകറിയാൻ ചേർക്കല്ലേ, അത്തന്നത് ഇഷ്ടമല്ല. കോഴിയെ കൊന്നോടി, അപ്പച്ചൻ ഇപ്പൊ വരും. നാളെ അവനെ ചോദ്യം ഞാൻ എന്ത് ചെയ്യും? നീ പള്ളിയിൽ പോരുത്, അവരെന്തി ഒന്ന് കാണട്ടെ. അയ്യോ അപ്പച്ചനെന്നെ കൊല്ലും. നമുക്ക് ഈ നാട് വിട്ട് എവിടെങ്കിലും പോവാം. നിന്നെ ഞാൻ ഒരിക്കലും പട്ടണിക്കിട്ടില്ല, അത് തീർച്ച. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ അപ്പച്ചൻ പാവമാണ്. നമ്മുടെ അച്ഛന്മാർ രണ്ടും പാവങ്ങളല്ല, എനിക്ക് അവരെ വെറുപ്പാണ്. അല്ല പ്രബേട്ട, അവരെന്നെ ഇതുവരെ വളർത്തിയത്? നമ്മളെ വേദനിപ്പിക്കാൻ, ഭീതിപ്പിക്കാനല്ലേ ഇതിനു വേണ്ടി വളർത്തണ്ടായിരുന്നു. പഴയ മനുഷ്യരല്ലേ, അവർക്കിതൊന്നും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും. കാര്യം പറയാൻ ഗ്രേസ് ഇത്രയും വളർത്തി വരണമെന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നീ പിരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ആത്മഹത്യയില്ല. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് പുന്നമൂട്ടിൽ വറീച്ചിന്റെയും ഭാര്യ അച്ചാമ്മയുടെയും മകളായ ഈ നിൽക്കുന്ന ഗ്രേസിയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കുരിയത്തര ഔഷധത്തിന്റെയും ഭാര്യ റോസമ്മയുടെയും മകനായ ഈ നിൽക്കുന്ന കുഞ്ഞുമോനെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? എന്നോട് ക്ഷമിക്കണം അച്ഛ, എനിക്ക് സമ്മതമല്ല. Thank you.
ഈ തരവഴി തരം ഞങ്ങളോട് വേണ്ടായിരുന്നു അറിയിച്ച. ഇതൊരു തരം തന്ത്രിയായി പോയി. ഇങ്ങനെയൊന്ന് എന്റെ ആയുസിൽ ആദ്യമാണ്. മനസ്സിലുദ്ധ്യം കഴിഞ്ഞ പെണ്ണിന് വയറ്റിലുണ്ടായി എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കുറെ കടന്നുപോയി. ഇയാള് സമാധാനം പറയാം. ഞങ്ങൾ എന്താ ചെയ്യണം? അവൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടായിരിക്കും. താൻ തന്നെയാണോട് അവളുടെ തന്ത. താൻ പലവട്ടം വന്ന് കണ്ടതല്ലേ ഞങ്ങളുടെ ചെറുക്കനെ. എടാ ജോർജ് കുട്ടി, ഒന്നും കൂടി തിരിഞ്ഞെന്നേ, ഇയാളൊന്ന് കാണട്ടെ. നോക്കടു എന്റെ മോൻ എന്താണൊരു കുറവ്. വാ ഈ പച്ച, ആളും പെണ്ണും കേട്ട ഇയാളോട് വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ഇത്രയും വർഷത്തെ പുരോഹിത ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊന്ന് ആദ്യമ. മനസ്സ്യോദ്യത്തിന് ഒരു പെണ്ണും എതിര് പറയാറില്ല. അതൊന്നുമല്ല കാര്യം. എന്താണെന്ന് ഗ്രേസിയോട് തന്നെ ചോദിക്കാം. അവളെവിടെ? പറയൂ മകളെ, മനസ്സ് ചോദ്യം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. നീ എന്തുകൊണ്ട് എന്നെ സമ്മതിച്ചില്ല? പറയൂ, എന്താണെങ്കിലും പറയൂ. ഒരാളെ സ്നേഹിക്കുന്നു. ചെറുപ്പത്തിന്റെ ചാവല്യങ്ങൾ മനസ്സിനെ പല വഴിക്കും കൊണ്ടുപോകും. നാം കണ്ടുമുട്ടുന്ന പലരോടും നമുക്കിഷ്ടം തോന്നും. പക്ഷേ ജീവിതമാകുന്ന ഈ മഹായാത്രയിൽ അതെല്ലാം നിസ്സാര കാര്യമാണ്. നീ കൊച്ചുകുട്ടിയാണ്, ജീവിതം ആരംഭിച്ചിട്ടില്ല. നിനക്ക് മുമ്പേ ജനിച്ച് നിന്നേക്കാൾ കൂടുതൽ ജീവിതാനുഭവമുള്ളവർ പറയുന്നത് കേൾക്കുന്നതല്ലേ നല്ലത്? ഞാൻ ഗർഭിണിയാണ്. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ആ വിവാഹം തന്നെ നടത്തി കൊടുക്കും. അച്ഛൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്? എന്റെ മോളെ എത്തിക്കും. വ്യാധിയും മതവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. മനസ്സിന്റെ ചേർച്ചയാണ് കുറച്ച് ജീവിതത്തിന്റെ രഹസ്യം. അത് അമ്പലത്തിൽ വെച്ചായാലും പള്ളിയിൽ വെച്ചായാലും എല്ലാം ഒന്നല്ലേ. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ ഈ ഇടവക്കാരുടെ മുഖത്തെങ്ങനെ നോക്കും? ഈ ഇടവകയിൽ എല്ലാ ജാതിക്കാരും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. നമ്മുടെ മനസ്സിലെ മുള്ളുവേരുകൾ പൊളിച്ചു കളയാതെ ആ തിരുമുറുകൾ ഉണങ്ങിയില്ല. എന്റെ കൊക്കിന് ജീവൻ നടത്തണം കാലം, അത് നടക്കില്ലോ. അവൾ ഈ വീട്ടിൽ കിടന്ന് പെട്ടാലും വേണ്ടി. അങ്ങനെ പെൺകുട്ടിയാണെന്ന് എനിക്ക് വിചാരമില്ല. അയ്യോ, അച്ഛൻ വിചാരിക്കുന്ന പോലല്ല, അവൾ മഹാവള്ളി. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബക്കാരും സമ്മതിക്കില്ല. ജാതി നോക്കണ്ട അച്ഛോ. അവരുടെ മുന്നിൽ അടുക്കാൻ ജാതി ഒരു പ്രശ്നമായില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്? പറയാൻ കഴിയും. ഇനിയെല്ലാം നിങ്ങളെ ഇഷ്ടം. ഞാൻ വരട്ടെ ദേവീ. അച്ഛൻ ഇവിടെ നിന്ന് ഗ്ലാസ് കാപ്പി പോലും കുടിച്ചില്ല. ഓ സാരമില്ല, ഞാനിവിടെ തന്നെയല്ലേ, എപ്പോഴും കുടിക്കാമല്ലോ. തണുല്ലേ, ഇറങ്ങട്ടെ. പിന്നെ അച്ഛനോട് അങ്ങനെ പറഞ്ഞെങ്കിലും മറ്റുള്ളവരോട് പ്രഭാകരന്റേതാന്നേ പറയാവൂ. നീ എന്ത് മണ്ടത്തരാടി പറയുന്നു? മണ്ടത്തരമല്ലെന്ന്, പ്രഭാകരന്റേതാന്ന് പറഞ്ഞാൽ നമുക്ക് ജയമായി. പുന്നമൂട്ടിക്കാരെ നമ്മൾ തോപ്പിച്ചെന്നു വരും. നിനക്കും എന്നെ മനസ്സിലായില്ലടാ. മനസ്സിലായടാ, പക്ഷേ എന്റെ പെങ്ങൾ ഗർഭിണി ആയപ്പോഴേ ശരിക്കും മനസ്സിലായുള്ളൂ. എനിക്ക് ഗ്രേസിയോട് ഇഷ്ടാണോടാ? അതറിഞ്ഞിട്ടും ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഗ്രേസിക്ക് പറ്റിയത് എന്നിൽ നിന്നും നിന്റെ പെങ്ങൾക്കാണ് പറ്റിയതെങ്കിലും. നമുക്കൊരു വീടേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്ന് രണ്ടായി. വേലി കെട്ടി, ശത്രുക്കളായി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടുകയും ചെയ്തു. നീ പറ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവത്തെ ഓർത്ത് ഉദ്രവിക്കാതിരിക്കുക. ഹരി തീർന്നു പോയി, നാളെ വരും. ആരെയല്ലോ രണ്ട
നിനക്ക് എന്താ വേണ്ടേ? താൻ ഇവിടെ വായിൽ നോക്കി നേരെ കുറെ മേടിക്കാൻ പറ്റില്ല. അപ്പുറം തട്ടിയല്ലേ അവിടെ ഒരു ഈ ചാട്ടി ഇരിപ്പുണ്ടല്ലോ, അങ്ങോട്ടല്ലേ അവരുടെ മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട് കയ്യൊഴിഞ്ഞിട്ട് ഊരേ നിലവായിട്ടൊന്ന് കണ്ടിട്ട് നാള് പറയാം. ചേടാ ഇത് ഇവിടെ മാത്രം വരിക, അരിയില്ലേ രണ്ടു കിലോ പയറ്. സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക, ചന്തയ്ക്ക് പോയില്ല, നാളെ പോണം. പിന്നെ എന്തിനാ കടയും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? അരക്കിലോ മുളക് എടോ പനിക്കുട്ടി സായിപ്പേ, ഉള്ളവൻ ഉണ്ണുമ്പോ ഒരു കരുത് മനമേന്ന ഒരു പഴഞ്ചൊല്ലേ. കുടുംബത്തിലിരിക്കുന്ന ഒരു മാനമര്യാദയായിട്ട് നേരെ വഴിക്ക് നടക്കണം, ഇല്ലെങ്കിലേ ഇതൊരപ്പുറം സംഭവിക്കും. തനിക്കറിയാവോ തനിക്ക് എന്തരിയാ വേണ്ടേ? കുത്തരി വേണോ, പൊക്കാളി വേണോ, നെല്ലരി വേണോ, പഴം വേണോ, ആനക്കൊമ്പം വേണോ? ആനക്കൊമ്പം എന്താ വില? 2 രൂപ. രണ്ടു കിലോ അരി ആണില്ലേ? ഇവൻ കൊറേ നേരം വായി നോക്കി നിൽക്കാൻ തുടങ്ങി. എന്നാ കൊണ്ടുപോ, പോവോ. കാക്കിലോ പുളി അങ്ങേ കടയിൽ ഒരു പുള്ളിയുണ്ടാപ്പി. നമ്മളെ ചാക്കോ സാറിന് നമ്മളെ പാതാളിലെ പ്രകടം വേണമെന്ന് പറഞ്ഞു. വിലയൽപ്പ കുറവാ, ഞാൻ 30,000 ചോദിച്ചു, 25 ഞാൻ എടുക്കും. നീ ചാക്കോ സാറിനെ കണ്ട് എനിക്ക് സമ്മതമാണെന്ന് പറ. പക്ഷേ കാശ് ഇന്ന് തന്നെ കിട്ടണം, നാളെ ചരക്കിറക്കാനുള്ളതാ. കാട് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടില്ലയോ? അവിടുത്തെ കച്ചവടം പൊടി പൊടിക്ക് പക്ഷൊക്കെ കടവാണ് കിട്ട. വജിമയ്ക്ക് എന്താ വേണ്ടേ? നീ എന്താ ഇങ്ങനെ നിക്കണം നോക്കിട്ട്? പോപ്പി അത് പാറക്ക് തെങ്ങും തോപ്പ് വിറ്റെന്ന് പറഞ്ഞു ശരിയാണോ? ആ അത് നമ്മുടെ നേഴ്സ് ചോച്ചാമ മേടിച്ച് പേർഷ്യന്ന് കൊണ്ടുവന്ന പണവാ. നല്ല വില കിട്ടിയിട്ടാ. നാളെ അതിനും കൂടുതൽ ചരക്ക് ഈ കിളയിൽ ഇറക്കണം. എടാ പാപ്പി, നീ പോകുന്ന വഴിക്ക് ആ കാതറക്കോട് ലോറി നാളെ വേണമെന്ന് പറ. അപ്പൊ ഞാൻ പോയിട്ട് വരാല്ലേ? അപ്പൊ ഞാൻ പോയിട്ട് വരാല്ലേ? അല്ല ഞാൻ നീ പോയേച്ച് വരാൻ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ നോക്ക്, എന്റെ കൂട്ടി കാശ് വരും. നീ പോയി ആ ചാക്കോ സാറിനെ കണ്ടിട്ടു. അത് ഒരു മുപ്പൂർ വേണം മൂത്തൽ കടം പറയാനാണെങ്കി ഇവിടെ കള്ളില്ല കേട്ടോ. ആ രാമച്ചൻ എന്നെ അഴിയിട്ട് പറയുന്നു. ഓ രാമച്ചൻ രാമച്ചൻ, എനിക്കാളെ ബാക്കി ഇങ്ങോട്ട് തന്നെച്ചാ മതി. എന്നാ രൂപ ഇങ്ങോട്ട് എടുക്ക. എന്നെ നോക്കി വളച്ചത് പോലെ വളച്ചത. ഇതെല്ലാം തോരെ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലിരിക്കട്ടെ, എന്റെ അത്ര ആശയാണോ? സുമോ അമ്പി ഉണ്ടെങ്കിൽ 2 ഉപ്പിഞ്ഞു മുമ്പ് വിലയല്ലേ നിന്റെയൊക്കെ? ഒരു പച്ചവളവും 2 ഉപ്പും മതി. പിന്നെ ഇവിടെ വെടിയിറച്ചി എന്തോണ്ട്? കൊക്കുണ്ട് കൊക്ക്. എന്നാലേ വെടിയിറച്ചി ഉള്ളത് മുഴുവനും ഒരു 3 കുപ്പി തള്ളും. എളുപ്പം ചൂണ്ടാ, ഇന്ന് വിഷുവാ, നേരത്തെ പോണം. വെടിയിറച്ചി കുറച്ച് എനിക്കും വേണം. നിന്നെ കണ്ടിട്ട് കൊറേ കാലം ആയല്ലോ ബാപ്പി, നീ എവിടെയാ? ഇപ്പൊ ജോലിയും പണിയൊക്കെ ഉണ്ടോടാ? അങ്ങനെ കഴിയുന്നവരാണ്. എന്താണോ ഞാൻ ആദ്യം ഓർഡർ ചെയ്ത്? എന്നാ എന്താ തനിക്ക് കണ്ണു പിടിച്ചില്ലയോ? കൃത്യമായി കാശ് കൊടുക്കുന്ന മാന്യന്മാർക്ക് ആദ്യം കൊടുക്കും. അല്ലടാ സൂട, ഒന്ന് വെറുതെ എരി പിള്ളാച്ച. അപ്പൊ പഴക്കുണ്ടാക്കല്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ പറയുന്നു മക്കളെ. എടാ സൂണ, എന്റെ പറ്റിൽ 1 രൂപ കള്ളി പാർട്ടി കൂടെ. എടാ സൂണ, എന്റെ പറ്റിൽ 2 കുപ്പി കള്ള് പാർട്ടി കൂടെ. നല്ല കപ്പയും മത്തിയും കാണും, നീ മേടിച്ച് കഴിച്ചോ. ഏ ബാബി, നിനക്ക് കോഴിയൊക്കെ എങ്ങനെ ഇഷ്ടം? എന്റെ കണക്കില് 2 പ്ലേറ്റ് താങ്കി തിന്നു.
പുതുപ്പള്ളി തന്നെ വാഴുന്ന അവള് പിന്നെ നിലത്തന്നെ നിൽക്കല്ലേ എന്റെ അമ്മോ. ജീപ്പ് മേടിച്ച മലയാറ്റൂർ പള്ളിയിൽ പോണെന്നൊക്കെ പറയുന്നു. അതിന് ഇവിടെ തുണയുണ്ടെങ്കിലല്ലേ വേണ്ടു. ആണോന്നും പറഞ്ഞ് നടക്കുന്നു. എടാ ഭാർഗവ, ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് എത്ര മൈൽ ദൂരമുണ്ട്? ഗുരുവായൂർക്കിപ്പോ കുറ്റിപ്പുറം വഴിയാണെങ്കിൽ ഞാൻ പറയാം, 10, 18, 2, 20, 24, 24, 2, 26 ഒരു വളവുണ്ട്. ഭാർഗവ, താമനോടെ ജീപ്പ് കൊണ്ട് കൊണ്ടുവരാൻ പറ. ചിലപ്പോ പറയാം, നമുക്കവിടെ മുമ്പിലിട്ട് ഓടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കണം. അറക്കിലെ കാര്യം ഞാൻ ശരിയാക്കി. ദേവിയമ്മയെ പിരികയറ്റി നാനാശേ ഞാൻ വീട്ടി. ഇനിയിപ്പോ ദാമു ജീപ്പ് തരുവോ? അറിയാതെ ജീപ്പ് വിൽക്കാൻ പോവാന്ന് കേട്ടു. നീ പറയിച്ച് മാപ്പിളോട് ചെന്ന് പറ നാനാശം ജീപ്പ് വാങ്ങിക്കാൻ പോകുന്നു. അവിടെ കൂറ കുത്താൻ കാശില്ല, അപ്പൊ ജീപ്പ് വാങ്ങിക്കുന്നു. എടാ നീ ഒന്ന് ചെന്ന് പറയട, കാശൊക്കെ ഉണ്ടായിക്കോളൂ. ആയിരം രൂപ കമ്മീഷൻ കിട്ടുന്നല്ലേ? ഞാനേ അരക്കെ നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ജീപ്പ് വായിട്ട് നാലു മാസം മുറ്റത്ത് വാ കേട്ടോ. അല്ലേ, ചായ ഓടിച്ചിട്ട് മുറിക്കാ പോരായിരുന്നു? ആ പാലക്കിലെ തെങ്ങും തൊപ്പി വിൽക്കണ്ടായിരുന്നു. 10 തേങ്ങ കിട്ടുന്ന സ്ഥലമല്ലേ,
നീ എന്തോ പറയുന്നത്? കടയിൽ സാധനങ്ങൾ വേണ്ടായോ? പച്ചവന് അപ്പുറത്ത് നിന്ന് പൊടി പൊടിച്ച് വിൽക്കുന്നു. ആ സാരല്ല, അവരെ പാലക്കിലെ പൊടിയിടവും വിറ്റു. അറിഞ്ഞോ, നാണപിള്ള ജീപ്പ് വാങ്ങിക്കാൻ കൂടും. ബാബുവിന്റെ ജീപ്പാ അധ്വാനിച്ച് കൊടുത്തു. അമ്പടി, അവള് ജീപ്പേ കയറി നെളിഞ്ഞിരിക്കുമ്പോ ഞാൻ നടന്നു പോവാനോ? നാണുപിള്ള മുമ്പിലിരിക്കും, ദേവകി അമ്മയും നളിനി ബാക്കിലിരിക്കും. ഭാർഗവൻ പറഞ്ഞതേ പ്രഭാകരൻ ഓടിക്കാൻ പോവാണെന്ന്. കടക്കാരൻ ഓടിക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ കടം കയറി തലയ്ക്ക് മുകളിലായി. ഇന്നിപ്പൊ ജീപ്പ് വാങ്ങിക്കാത്ത കുറവ് കൂടെ ഉള്ളൂ. എന്ത് വെച്ചാലും സാരമില്ല, ജീപ്പ് നമുക്കും മേടിക്കണം. ദാമുവിന്റെ ജീപ്പിനേക്കാൾ നല്ലത് അരിയായുടെ ജീപ്പാണ്. നമുക്കത് വാങ്ങിച്ചാൽ മതി. നമുക്കതെല്ലാം മേടിക്കണം. അവൾ അങ്ങനെ ഞെളിയരുതല്ലോ. ഭാർഗവൻ പോയിട്ട് കാണാനില്ലല്ലോ അമ്മേ. അമ്മേതാ ജീപ്പ് വന്നു. അമ്മായി ജീപ്പ് വന്നേ, അമ്മായി ജീപ്പ് വന്നേ. പരിമ ചൂളം വിളിച്ചത് ഇവിടെ നിന്ന്? ചൂളല്ല അമ്മായി, ഹോർണാണ്. ഹോർണ അമ്മായി വലുത് കാലിച്ച്, വലുത് കാലിച്ച്, വലുത് കാലം വെച്ച് കയറാം അമ്മായി. നല്ല ബ്രേക്ക് കൊടുത്തിട്ട് ബ്രേക്ക്, ബ്രേക്ക് ഇടണം. ദേവകി അമ്മയുടെ വീട്ടിലേക്ക് കേട്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വസിച്ചോ? നമുക്ക് ആദ്യം വാങ്ങിക്കേണ്ടതായിരുന്നു. നമുക്ക് മേടിക്കാം. വിലയിൽ മാറ്റം ഒന്നുമില്ല. നേരത്തെ പറഞ്ഞോളാം, ഒറ്റ വരിക. നമുക്ക് ആ കട വരെ പറഞ്ഞു. ഞാൻ കൂടി ഒന്ന് കട വരാം. അമ്മായി മോളിൽ കയറണം, മോളിൽ കയറണം. അമ്മ ഇവിടെ എന്ത് കൊടുത്താറ അമ്മ ഇത്? ഉള്ളിൽ കയറി നേരം വിട്ടോ ഡ്രൈവറെ. കമ്പി പിടിച്ചാ മതി, കമ്പി പിടിച്ചാ. അറായിട്ട് 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 വന്നേ, 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 വണിയിട്ട്. ഇന്ന് ഞാൻ ഉറങ്ങണമെങ്കിൽ ഈ മിറ്റത്ത് ജീപ്പ് വരണം. നമ്മൾ കാരണം രണ്ട് കുടുംബങ്ങൾ നശിക്കുന്നു. ഞാൻ കാരണം, നീ ഗർഭിണിയാണെന്ന് നീ എന്തിനാ കള്ളം പറഞ്ഞു? മറ്റൊരു വഴിയും കണ്ടില്ല. പ്രഭേട്ടിന്റെ കല്യാണക്കാരി എന്തായി? അത് വേണ്ടെന്ന് വെച്ചു, പക്ഷേ മറ്റൊന്ന് ശക്തിയായി വരുന്നു. ഭാർഗവിയമ്മയുടെ മകൾ രമണി. ഇത് എത്ര കാലെങ്കിലും നീട്ടിക്കൊണ്ടു പോകും? എന്റെ അച്ഛനും നിന്റെ അപ്പച്ചനും തളരുന്നതുവരെ. അപ്പച്ചൻ ആകെ തകർന്നിരിക്കുന്നു, വാശി കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാ. ഒറ്റയ്ക്കാവുമ്പോ മുറിയിലിരുന്ന് കരയുന്ന കാണാം. എന്റെ വീട്ടിലും സ്ഥിതി അതൊക്കെ തന്നെ. ഇനി നമ്മളൊന്നും ഇല്ലാത്തവരാകുമ്പോ വീണ്ടും പഴയ പോലെ സ്നേഹത്തിലാകും. പക്ഷെ അവളെ അടിക്കുന്നത് എന്റെ മുമ്പിൽ നിന്ന് വേണ്ട. അടിച്ചാൽ എന്ത് ചെയ്യും? അടിച്ചാളിനെ ഞാൻ അടിക്കേണ്ടി വരും. ബേബി, നമ്മൾ തമ്മിലിത് വേണ്ട. നിന്നെ മുമ്പേ കൊല്ലേണ്ടതായിരുന്നു. എനിക്ക് രണ്ട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടാനേ. ഇന്ന് നിന്നെ വെറുതെ വിടുന്നു. നിന്നെ ഇന്ന് നിങ്ങളെ എങ്ങനെ കണ്ടാൽ നമ്മൾ ആരുടെയെങ്കിലും തവളായിരിക്കും നിർത്തി വഴിയാ. പാടി ായിരിക്കും. വാക്കോളല്ലേ? അത് ശരിയാണോ ചുമ്മാ? ആ കൊച്ചിന് വെയിറ്റ് ഉണ്ട്. പിന്നെ
ഇവിടുത്തെ പ്രധാനല്ലേ അതിന്റെ ആള്. ഷോ എന്റെ കർത്താവേ എന്നിട്ട് അവക്കത് വരണം. അവിടെ നഹളത്തിന് അത് കിട്ടിയാ പോരാ. നളിനി ആ ചട്ടിഞ്ഞെടുത്തോണ്ട് വാ. കാശ് നാളെ തന്നാ പോരായോടി. അയ്യോ പറ്റിയോ ചമ്മ, ഇവിടെ ഇത് വെച്ചിട്ട് നൂറു കൂട്ടം കാര്യങ്ങളുള്ളതാ. നാളെ തന്നെ അങ്ങ് തന്നേക്കാൻ വേണ്ടി. അയ്യോ പറ്റിയോ ചമ്മ. നമ്മുടെ ജീപ്പിന്റെ ബാക്കി കായ് കിട്ടില്ലല്ലോ വരീച്ച മുതലാളി. തകാമല്ലേ, ഇപ്പൊ അല്പം ഞെരുക്കത്തില്ല, ഒരാഴ്ചക്കുള്ളിൽ തന്നേക്കാം. ഒന്നും രണ്ടും രൂപയായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു, ഇത് 10,000 രൂപയില്ലേ. അപ്പച്ചാ, ഇന്നും നാളെയും പറഞ്ഞ് അലിയാരെ ഇങ്ങനെ നിർത്തി വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു 15 ദിവസമെങ്കിലും കഴിയാതെ നമുക്ക് ഈ കാശ് കൊടുക്കാൻ ഒക്കെയല്ലേ. അയ്യോ അതൊക്കൂല, ഇപ്പൊ കൊടുത്ത കായ് തരാൻ ആളുകൾ ഇഷ്ടമായിട്ടുണ്ട്. എന്നാ അവർക്ക് ആർക്കിങ്ങനെ കൊടുക്കായിരിക്കും നല്ലത്. ഒരു 15 ദിവസം ഞങ്ങൾ ക്ഷമിച്ചൂടെ. 15 ദിവസം കഴിഞ്ഞാൽ കായ് കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? നിനക്ക് എത്ര വിശ്വാസം ഇല്ലെങ്കിൽ നിന്റെ വണ്ടി നീ എന്നെ കൊണ്ടുവയ്ക്കോ. ഏതാപ്പി ആ താക്കോലം കൊടു. അങ്ങനെ ദേഷ്യപ്പെടാനല്ല നമ്മൾ പറഞ്ഞത്, കായിന്റെ വലിവ് കൊണ്ട് പറഞ്ഞു പോയതാ. ആ നിൽക്കും മുതലാളി. വേണ്ട വേണ്ട, നീ തന്റെ കയ്യപ്പ് എനിക്ക് വേണ്ട, താൻ മേടിച്ച കാശിനി എന്നിട്ടവൻ. അങ്ങനെ പോകല്ല വരീച്ച മുതലാളി, നമ്മൾ പറയണതൊന്ന് കേക്ക്. പുന്നമൂട്ടി വരീച്ചൻ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ലടാ. അതാ നല്ല വലിയാരെ, ഈ ജീപ്പ് കൊണ്ട് വീട്ടിലൊരാവശ്യമില്ല. കടം കയറി, കട രണ്ടും പൂട്ടി, ഇനിയിപ്പോ ഇതും കൂടി നോക്കി നടത്താൻ അപ്പച്ചന് സാധിക്കില്ല. ബേബി കുഞ്ഞ് ജീപ്പ് കൊണ്ട് പോയിക്കോ, ഞമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നോളാം. വേണ്ട ലിയാരെ, ഈ ജീപ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരാനുള്ള കാശ് കൊണ്ട് തന്നാൽ മതി. ഇപ്പൊ അത് കിട്ടിയാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നടത്താം. ഇതാ താക്കോല്. എന്നാ പിന്നെ ഈ സൈക്കിള് കൊണ്ടുപോയിക്കോളൂ ബേബി കുഞ്ഞ്, തൊമ്മീനെ ഏൽപ്പിച്ചാ മതി. വേണ്ട ലിയാരെ, ഞാൻ നടന്നു പൊക്കോളാം. എനിക്കും പിരിഞ്ഞു കിട്ടാനുണ്ട്, പക്ഷെങ്കിലേ കണക്ക് പുസ്തകത്തിലാണെന്ന് മാത്രം. നീ ഒരിക്കലും അതിനെല്ലാം കാരണക്കാരൻ. ഞാൻ സ്നേഹിച്ചത് അല്ലാതെ നിങ്ങളുടെ വാശിയെ കുടുംബം നശിപ്പിച്ചതിന് സമ്മതിക്കാൻ അച്ഛൻ ഒരുക്കമല്ല. പറക്കി തറവാട്ടിലെ നായന്മാർ സ്വല്പം വാശിയുള്ളവരാ. ആ തറവാട്ടിലെ ഒരു അംഗമാണെന്ന് പറയാൻ എനിക്കിപ്പോ നാണമാകുന്നു. അല്ലെങ്കിലും നിന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. ഇത് കുറച്ച് നേരത്തെ പറയാമായിരുന്നു. എങ്കിലെന്താ ഇത്രയും നാശം ഈ കുടുംബത്തിന് സംഭവിക്കില്ലേ? എത്രയോ നേരത്തെ ഞാൻ ഇവിടുന്ന് പോയേനെ. ഇപ്പോഴും അതിന് തടസ്സമൊന്നുമില്ല. ഈ വീടും മോനെയൊക്കെ പുരയിടവുമുണ്ട്, അത് നളിനിക്കുള്ളോ? അച്ഛന്റെ പണത്തിനും മണ്ണിനും വേണ്ടിയല്ലേ ഞാൻ അച്ഛന്റെ മകനായിട്ട് ജീവിച്ചത്. എനിക്ക് വേണ്ടത് എന്റെ കുടുംബമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ മകൻ അച്ഛൻ പറയുന്നത് കേൾക്കണം. അച്ഛനെ അനുസരിക്കാൻ ഞാൻ എന്നും ഒരുക്കമായിരുന്നു, പക്ഷേ അച്ഛന്റെ വാശിക്കും വിദ്യാർത്ഥികൾക്കും കൂട്ടി വെക്കാൻ എനിക്ക് കഴിയില്ല. ഇത്രയും അച്ഛനെ ഇത്രയും വഴിതെറ്റിച്ച അമ്മ ഒരുക്കിയ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ?
ആ വേലി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ചോ? ഇപ്പോഴും ഇവിടുത്തെ കാര്യത്തിൽ ഒരു കുഴപ്പവും ഇല്ല. അറിയാം, കഞ്ഞി വെക്കാൻ അരിക്ക് വേണ്ടി അച്ഛൻ റേഷൻ കടയിൽ കാത്തു നിൽക്കുന്നതിനെ കണ്ടത്. ഉണ്ടായിരുന്ന പുരിയിടങ്ങൾ വിറ്റു, പാടങ്ങൾ വിറ്റു, ജീപ്പ് ഉണ്ടായിരുന്ന വർഷപ്പുകാരൻ കൊണ്ടുപോയി. കയറി കിടക്കാനുള്ള ഈ വീട് മാത്രം ബാക്കിയായി. എല്ലാം ഞാൻ ഉണ്ടാക്കിയത്. അത് വിൽക്കാനും വീണ്ടും ഉണ്ടാക്കാനും എനിക്കറിയാം. അതിന് നിന്റെ സഹായം ആവശ്യമില്ല. അത് അച്ഛൻ നേരത്തെ പറഞ്ഞല്ല. ഇപ്പോഴും പറയുന്നു. നിന്റെ മുഖം കാണാതെ നിന്നാൽ എനിക്ക് അത്രയും മനസമാധാനം കിട്ടും. അച്ഛന്റെ മനസമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ ഇനി ഒരിക്കലും അച്ഛന്റെ മുമ്പ് വരില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടാണോ ജീവിക്കട്ടെ? നിങ്ങൾ അതുവരെ എത്തിയോ? ഇപ്പഴേ തോന്നിയുള്ളൂ. എന്നാ ഞാൻ നാളെ വരാം. എന്തിനാ കുഞ്ഞച്ചാ വീണ്ടും വീണ്ടും വരുന്നത്? ഞാനും ഈ പുരയിടവും കുഞ്ഞച്ചയെ തരാനുള്ള കാശിന് ഇതിലേത് വേണമെങ്കിലും എടുത്തോ. കുഞ്ഞച്ചായ വന്നത് അതിനൊന്നുമില്ല. ഞാനേ നമ്മുടെ കാലയെ നിൽക്കുന്ന കാര്യം പറഞ്ഞു. എന്നാ പിന്നെ കുഞ്ഞച്ചായം കൊടുത്താ നമ്മുടെ കടവും കുറെ തീരുമല്ല. ഓഹോ, കൊണ്ടു പൊയ്ക്കോളൂ. എന്റെ മോള് പോയി, അതൊന്നും സഹിക്കത്തില്ലേ. കുഞ്ഞച്ചൻ കാളെ മേടിച്ച ഈ വണ്ടി ഇവിടെ കിടന്ന് ഉറഞ്ഞു പോവാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? കുഞ്ഞച്ചന് വേണമെന്ന് ചോദിച്ചു. കുഞ്ഞിച്ചായ ഒന്നുകൂടെ വന്നേ. കുഞ്ഞച്ചൻ കാളെ മേടിച്ചെനിക്ക് വണ്ടിയും വേണ്ടി വരുമല്ലോ. ഞാൻ പാപ്പിയോട് പറഞ്ഞായിരുന്നു വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാൻ. അത് പഴകി തുടങ്ങിയില്ലോ. അത് ഉപയോഗിക്കാതെ കിടന്നിട്ട ഒന്നും എനിക്ക് എടുത്താൽ ഒറ്റ കുഴപ്പമില്ല. വണ്ടി നല്ലതാണ്. വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. നീയല്ലേ ഓടിക്കേണ്ടത്, വാങ്ങിച്ചോ. എന്താകുന്നാണ് വിളി? അത് കുഞ്ഞച്ചൻ തീരുമാനിച്ചാൽ മതി, ഇവൻ അറിയാവല്ലോ. Thank you.
അന്യരല്ല മോഹം മുഖപടമണിഞ്ഞു മൗനം തേങ്ങിത്തരഞ്ഞു ഇന്നെന്റെ നൊമ്പരമെന്നോട് ചൊല്ലി അന്യരല്ല അന്യരല്ല കഞ്ഞോളം തീർന്നു പോയല്ലോ കാർത്തിയനി, അത്താഴത്തിന് അരി ഇടാൻ പോകുന്നതേ ഉള്ളൂ. ആ നമ്മുടെ കടയിൽ തെക്കരാരാണ്ട് കച്ചവടത്തിന് വന്നു. ഇപ്പൊ നല്ല പെരുത്ത കച്ചവടം.
പറയിച്ചും മാപ്പിളയുടെ കടയും അവര് വാങ്ങിച്ചു. ബേബിയുടെ കട നടക്കുന്നുണ്ടോ? ഓ, അത് നടക്കണോ നടക്കാത്ത ഒരുപോലെ കട സാമാനൊന്നും ഇല്ല. ചിലപ്പോ കടന്നത് വെറുതെ ഇരിക്കണ കാണാം. പൊളിഞ്ഞപ്പോ ചണ്ട് കൂട്ടി ഒന്നിച്ച് പൊളിഞ്ഞു. അച്ഛന്റെ മുഖത്ത് നോക്കുമ്പോഴാ വിഷമം. അച്ഛൻ എങ്ങനെ മാറിപ്പോയി? ചേച്ചി മുണ്ടാട്ടം മുട്ടിപ്പോലെയായി. പഴയ കളിയും ചിരിയൊക്കെ പോയി. അതൊക്കെ ഇനി ഓർക്കാതിരിക്കുകയാണ് നല്ലത് കാർത്തിയേനി. ചേട്ടനും പോയി കളഞ്ഞില്ലേ? തുണി നോക്കി പിഴിഞ്ഞു വച്ചേക്കണം, അവന്ന് വിരിച്ചിട്ടിട്ട് വരാം. അന്തിക്കുരുവട്ട് ആലോലം തുള്ളിക്കുൾ തൊടുകാലേ, ആലോലം തുള്ളിക്കുൾ തൊടുകാലേ. ചന്ദ്രനെ കാണെങ്കി ഞാൻ കൊണ്ട് വിടാം. വേണ്ട, നീ പോയിക്കും. നമ്മളെ കാളകളൊക്കെ ഉണ്ടാ മിടുക്കന്മാരായത്. ഭാർഗവനോ, നീ ഇപ്പൊ എവിടെയാ? ഇവിടൊക്കെ തന്നെയായിട്ട് ഇങ്ങനെ അല്ലറ ചില്ലറ പണികളായിട്ട് ജീവിക്കുകയാണ്. നീയോടാ തമ്മി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സത്യത്തിൽ ഇപ്പൊ ഇവന്റെ കൂടെ. മുതലാളി എങ്ങോട്ടാണാവോ? അരിയും സമ്മാനവും മേടിക്കണം. നമുക്ക് പോവാം. നമുക്കേ അതിലെ പോകണ്ട, ഇതിലെ പോ. അങ്ങനെ ഉണ്ട് കൊടുക്കാൻ കൈകളെ പോകുന്ന ഇതിലെ പോ. അവരെ ഒരു 5 കിലോ അരി വേണം. മകൻ പോയിട്ട് വിവരമൊന്നും ഇല്ലല്ലേ? കുറച്ച് ഉരുളക്കിഴങ്ങ് ഉള്ളി മുളകും കൂടെ ഇട്ടോണ്ട്. സാധനങ്ങൾക്കൊക്കെ എന്തു വിലയാണെന്നും മാർക്കറ്റിലേക്ക് അടുക്കാനേ വയ്യ. 15-20 കാശ് നാളെ ഇങ്ങ് എത്തിക്കാം. എടാ ചവരോ, ആ വട്ടയെടുത്ത് മാറ്റി വെച്ച് കാശ് തന്നിട്ട് സാധനം കൊണ്ടുപോയാ മതി. ആശാൻ നാളെ തന്നെ പറ്റി കയിലാക്കാനെ. കടമേർപ്പാടേ വലിയ പുലിവാല. പിന്നെ പണം കൊടുത്ത് വാങ്ങിച്ചോണ്ടേ. സാരമില്ല, അപ്പ എനിക്ക് തന്നാ മതി. പിടിക്ക്. തലയിട്ടരാ,
അറിഞ്ഞ മാറിയച്ചമ്മാപ്പണയ്ക്ക് സുഖമില്ല. മൂന്നാല് പേരോട് താങ്ങിക്കൊണ്ട് വരുന്ന കണ്ടു. രണ്ടു മൂന്ന് നാളേക്ക് നല്ല വിഷമം വേണം. ഏതെങ്കിലും നല്ല ഇംഗ്ലീഷ് വൈദ്യന്മാരെ കാണിക്കുന്നത് നല്ലത്. ഇന്ന് എന്നെ കാണിച്ചാലോ? വേണ്ട വേണ്ട, ഞാൻ ഒന്ന് രണ്ട് മരുന്ന് കുറിച്ചു തരാം. അതും കൊടുത്ത് രണ്ട് ദിവസത്തെ വിഷമവും കഴിഞ്ഞിട്ട് മതി. എന്നാ ഞാൻ വരട്ടെ. അപ്പളിക്ക് അങ്ങനെ എനിക്ക് ഒന്നും പറയാറായില്ല. ഇപ്പോഴും മയക്കുമോ? ഞാൻ പോട്ടെ, എവിടുന്നെങ്കിലും ഇത്തിരി പൊടിയരി വാങ്ങിക്കണം. നിങ്ങൾ കുടിച്ചോ, എനിക്ക് പിന്നെ മതി. പക്ഷേ നളിനി, നളിനിയെ! എന്താ കാർത്യാനി? ഇവിടെ പഞ്ചാരി ഇരിപ്പുണ്ടോ? മധുരയില്ലാണ്ട് വറീച്ച മാപ്പിള കാപ്പ് കുടിച്ചില്ല. ഇവിടെ പഞ്ചാരി ഇരിപ്പില്ല ദേവി, കുറച്ചങ്ങോട്ട് കൊടുത്തേക്കൂ. ഇവിടെ ഒരു തരി പോലും ഇല്ല. ശർക്കര മതിയോ കാർത്യാനി? ഷോ, വറീച്ച മാപ്പിളയ്ക്ക് ശർക്കര കണ്ണിനെ കണ്ടുകൂടാ. ഞാൻ പിരിപ്പോച്ചന്റെ കൂടെ നോക്കട്ടെ. ശിവശങ്കര, ഒന്നപ്പുറത്തേക്ക് വന്നു. ശിവശങ്കര, നീ ഒരു ഉപകാരം ചെയ്യണം. ചന്ത വരെ പോവാൻ സമയമില്ല. ഈ തേങ്ങ എടുത്തിട്ട് അതിനുള്ള പഞ്ചസാര തരണം. അറിയിച്ചനിപ്പോ എങ്ങനെയുണ്ട് കാർത്തിയായി? കൂടുതലാ, അച്ഛൻ ആള് പോയിട്ടുണ്ട്. ഭഗവാന്, ഹലോ.
അയാള് വരില്ല. അയാൾക്ക് എന്നോട് വെറുപ്പാ. ഞാൻ അയാളെ അത്രയ്ക്ക് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരുന്നൊന്ന് കുടിക്ക്. അച്ഛമ്മേ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അച്ഛനെ വിളിക്കാൻ ബേബി പോയിട്ടുണ്ട്. ഞാനത് മറന്നുപോയി. എനിക്കൊന്ന് പോകാമായിരുന്നില്ല. നിങ്ങൾക്കൊന്ന് പോകാമായിരുന്നില്ല. ഞാൻ പോയേനെ. പക്ഷെ എന്നെ കാണുന്ന അയാൾക്ക് വെറുപ്പായിരിക്കും. ഞാൻ അയാളെ അത്രയ്ക്ക് വിഷമിപ്പിച്ചിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വിളിക്കുമ്പോൾ നാം എല്ലാം പോകേണ്ടതല്ലേ? എനിക്കാരില്ല. നമുക്ക് എല്ലാവരുമുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റും. ഒരു നല്ല തവരിയാക്കാരനെ പോലെ നന്മയും സ്നേഹവും എന്നും മനസ്സിലുള്ളവർ ഈ ഭൂമിയിൽ ഒരിക്കലും ഒറ്റയ്ക്കാവുകയില്ല. വന്നില്ല. മരിക്കുന്നതിന് മുമ്പ് അയാളെ കാണാനൊക്കില്ല. ഞാൻ മരിച്ചാ പിന്നെ അയാൾ എങ്ങനെ ചിരിക്കും? ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഒന്നല്ലേ. അച്ഛ, അയാളോട് പറയണം. പോകാൻ നേരത്ത് ഞാൻ അന്വേഷിച്ചെന്ന്. അധികം സംസാരിക്കുന്ന അച്ഛനറിയാമോ, ഞങ്ങൾ പകല കളിക്കുമ്പോ പഴക്കിടും. രണ്ടുപേരും മുഖവും വെളുപ്പിച്ച് മാറിയിരിക്കും. നാളും വലിയ വാശിക്കാരനാണ്. ഞാൻ തോറ്റു കൊടുക്കാൻ വേണ്ടി അയാൾ കാത്തിരിക്കും. അയാൾ തോറ്റു തരാൻ വേണ്ടി ഞാനും കാത്തിരിക്കും. അവസാനം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തോക്കും. Thank you.
തന്റെ മനസ്സിലുള്ളത് മുഴുവൻ താൻ പറഞ്ഞു തീർത്തു. പക്ഷെ എന്റെ കുറ്റങ്ങൾ ഏറ്റു പറയാൻ താൻ എനിക്ക് സമയം തന്നില്ല. ഇനി ഞാനതൊക്കെ ആരോട് പറയും? തനിക്ക് അവിടെയും ഒരു കൂട്ട് വേണ്ടേടോ? പാവം ഈ കിളവനെ കൂടി. നിഴൽ വീണുറങ്ങും വഴിയമ്പലത്തിൽ നിന്നെ ഞാനിന്നു കണ്ടു, ഞാൻ നിന്റെ മുഖസ്വരം